മാസൂമുകളാണ്, അവർ പാപസുരക്ഷിതരാണ്. കല്യാണം കഴിക്കാതെ അവിവാഹിതരായി ജീവിക്കുന്നത് ഒരു പുണ്യമുള്ള കാര്യമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ അംബിയാഇന അതിന് അനുവാദം കൊടുക്കുമായിരുന്നു. പക്ഷേ 124,000 അംബിയാക്കളിൽ ഒരു പ്രവാചകനല്ലാത്ത മുഴുവൻ പ്രവാചകരും വിവാഹം കഴിച്ചവരാണ്. ആരാണ് ഈ പ്രവാചകന്മാർ? അവർ സമ്പൂർണ്ണ മനുഷ്യരാണ്, ഇസ്ലാമിന്റെ പ്രചാരകരാണ്. അവർ സ്വയം മാതൃകകളാവുകയാണ്. എല്ലാവരും വിവാഹം കഴിച്ചു, ഒരാൾക്ക് മാത്രം വിവാഹം കഴിക്കാൻ സാധിച്ചില്ല. ആരാണത്? മഹാനായ സയ്യിദുന റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം. ഈസ നബി അലൈഹിസ്സലാത്തു വസലാം വിവാഹത്തോടുള്ള വൈമുഖ്യം കൊണ്ടല്ല, വിമുഖത കൊണ്ടല്ല കല്യാണം കഴിക്കാതിരുന്നത്. അതിനുള്ള സാഹചര്യം ഒത്തുവന്നില്ല. 33-ാമത്തെ വയസ്സിലാണ് ബർറഫഹു ഇലല്ലാഹ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈസ നബി അലൈഹിസ്സലാത്തു വസലാമിനെ ആകാശത്തേക്ക് ഉയർത്തുന്നത്. ആകാശത്ത് ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ മഹാനായ സയ്യിദുന റൂഹുല്ലാഹി ഈസ നബിയാണ്. ഈസ നബിക്ക് വിവാഹം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവന്നില്ല. പക്ഷേ ലോകത്ത് കഴിഞ്ഞുപോയ തന്റെ സഹോദരങ്ങളായ സകല പ്രവാചകന്മാരും വിവാഹം കഴിച്ചതുകൊണ്ട്, പ്രവാചകന്മാരുടെ ചര്യയായതുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാത്തു വസലാമിന് വിവാഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും കഴിയില്ല. കല്യാണം കഴിക്കും ഈസ നബി. ഇനി ഒരു നാൾ കല്യാണം കഴിക്കും ഈസ നബി അലൈഹിസ്സലാം. ലോകാവസാനവുമായി ബന്ധപ്പെട്ട് ദജ്ജാലിനെ വകവരുത്താൻ വേണ്ടി മഹാനായ സയ്യിദുന റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസലാം ഭൂമിയിലേക്ക് കടന്നു വരും, ഭൂമിയിൽ ഭരണം നടത്തും. അന്ന് സയങ്കിഹു ഈസ നബി അലൈഹിസ്സലാത്തു വസലാം കല്യാണം കഴിക്കുമെന്ന് മഹാന്മാരായ ഉലമാ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. വസയൂലദുലഹു, മക്കളുണ്ടാവുകയും ചെയ്യുമെന്ന്. അത്രയും വലിയ മഹത്വമുള്ള, ഒരാൾ പോലും വിട്ടു നിന്നിട്ടില്ലാത്ത പ്രവാചകന്മാരാകുന്ന സമ്പൂർണ്ണ മനുഷ്യന്മാർ മുഴുവനും ചെയ്തിട്ടുള്ള വളരെ മഹത്തായ ഇബാദത്താണ് പ്രിയപ്പെട്ട മുഅ്മിനെ വിവാഹം എന്ന് പറയുന്നത്. കല്യാണ പ്രായമെത്തുമ്പോ തന്റെ മക്കൾക്ക് കല്യാണം ചെയ്തു കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ രക്ഷിതാക്കളോടുള്ള ആഹ്വാനമാണ്, രക്ഷിതാക്കളോടുള്ള ആഹ്വാനമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണേ, ഈ ആയത്ത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. കാരണം എന്താണെന്നറിയോ? തൻ്റെ പൊന്നുമോൾക്ക് തൻ്റെ പൊന്നുമോന് വിവാഹപ്രായമെത്തിയാൽ പലപ്പോഴും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്ന രക്ഷിതാക്കളുണ്ട്. പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്താ? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് വിവാഹം ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം അവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. വൈകാരികമായ ചിന്തകൾ ഉടലെടുക്കുന്ന സമയത്ത് തന്നെ അവളെ കെട്ടിച്ചയക്കണം. ഒരു ആൺകുട്ടി, ആ ആൺകുട്ടിയുടെ പ്രായം പ്രശ്നമല്ല. വിശുദ്ധ ഇസ്ലാം വിവാഹത്തിന് പ്രായം നിശ്ചയിച്ചിട്ടില്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രഭാഷണത്തിൽ കേട്ടോ, ഏതെങ്കിലും വഴലിൽ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ, ഇസ്ലാമിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇത്രയാണെന്ന്, ആൺകുട്ടികളുടെ വിവാഹപ്രായം ഇത്രയാണെന്ന്? അങ്ങനെ ഒരു തീരുമാനം പടച്ചുറപ്പ് പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഒരേ പ്രായത്തിലല്ല വിവാഹത്തോട് ആഗ്രഹം തോന്നുന്നത്. കാരണം നമ്മളെ പടച്ചത് ഖാലിഖായ റബ്ബാണ്. ആ റബ്ബിനറിയാം വിവാഹത്തിന് പ്രായം നിശ്ചയിക്കുന്നത് ഏറ്റവും വലിയ അനർത്ഥമാണെന്ന്, അപകടമാണെന്ന്. അതേസമയത്ത് നമ്മുടെ പെൺകുട്ടികൾക്ക് 18 വയസ്സാവണം, നമ്മുടെ ആൺകുട്ടികൾക്ക് 21 വയസ്സാവണം. അത് രാജ്യത്തിൻ്റെ നിയമമാണ്, അത് ഇസ്ലാമിൻ്റെ നിയമമല്ല. ഇസ്ലാം അല്ലാഹുവിൻ്റെ മതമാണ്, ഇസ്ലാം റബ്ബിൻ്റെ മതമാണ്.
ഖാലിഖായ റബ്ബാണ് നമ്മളെ പടച്ചത്. ആ റബ്ബിനറിയാം വിവാഹത്തിന് പ്രായം നിശ്ചയിക്കുന്നത് കരണീയമല്ലെന്ന്. പിന്നെ എന്താണ് ഇസ്ലാമിന്റെ തീരുമാനം? ഒരു ആൺകുട്ടിക്ക് എപ്പോഴാണോ വിവാഹം കഴിക്കാൻ ആവശ്യം തോന്നുന്നത് അപ്പോൾ പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. ഒരു പെൺകുട്ടിക്ക് എപ്പോഴാണോ കല്യാണം ആവശ്യമാകുന്നത്, പ്രായം പ്രശ്നമല്ല, അവളെ വിവാഹം ചെയ്തു വിടണം. പഠനമോ വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നും അതിന് തടസ്സമാവേണ്ടതില്ല. നോക്കൂ നിങ്ങൾ എത്ര മനോഹരമായ സമീപനമാണിത്. ഇപ്പോഴല്ലേ ഈ പ്രായത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉടലെടുത്തത്. ഈ സദസ്സിലിരിക്കുന്ന പ്രായം ചെന്ന എത്രയോ ആളുകൾ വളരെ നേരത്തെ കല്യാണം കഴിച്ചവരല്ലേ. 18-ാമത്തെയും 20-ാമത്തെയും 21-ാമത്തെയും ഒക്കെ വയസ്സിൽ കല്യാണം കഴിച്ച ഉപ്പമാറി സദസ്സിലിരിക്കുന്നുണ്ടാകുമല്ലോ. 13-ാമത്തെയും 12-ാമത്തെയും ഒക്കെ വയസ്സിൽ കല്യാണം കഴിക്കപ്പെട്ട ഉമ്മാമമാർ ഈ സദസ്സിലുണ്ടാകുമല്ലോ. ഈ അടുത്ത കാലത്തല്ലേ പ്രായവുമായി ബന്ധപ്പെട്ട പുകിലുകൾ നമ്മുടെ രാജ്യത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ എന്താ ഇവിടെ സംഭവിച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു കാലഘട്ടത്തിൽ വൈകാരികമായ ചിന്തകൾ ഉടലെടുക്കുമ്പോൾ തന്നെ സുരക്ഷിതമായ കൈകളിൽ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ എത്താനുള്ള സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്ന്, വൈകാരികമായ ചിന്തകളിൽ നിന്ന്, അല്ലെങ്കിൽ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പണ്ടുകാലങ്ങളിൽ നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും കഴിയുമായിരുന്നു. ഇന്നോ വിവാഹം കഴിക്കാനുള്ള എല്ലാ യോഗ്യതയും ശാരീരികമായി ഒത്തിണങ്ങിയിട്ട്, മാനസികമായി ഒത്തിണങ്ങിയിട്ട് പലതിൻ്റെയും പേരിൽ നീട്ടിക്കൊണ്ടുപോവുകയാണ്. 20-ാമത്തെയോ 22-ാമത്തെയോ വയസ്സിലാണ് പെൺകുട്ടികളെ കല്യാണം കഴിക്കപ്പെടുന്നത്. 30-ാമത്തെ വയസ്സിലാണ് പലപ്പോഴും നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ആൺകുട്ടികളുടെ കല്യാണം നടക്കുന്നത്. പ്രായപൂർത്തിയെത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. വിവാഹം കഴിക്കാനുള്ള മാനസികവും ശാരീരികവുമായ സകല എബിലിറ്റിയും ഒത്തിണങ്ങിയിട്ടും വർഷങ്ങളാണ് അവരെ വിവാഹത്തിൽ നിന്ന് നമ്മൾ തടഞ്ഞു വെക്കുന്നത്. രക്ഷിതാക്കളെ, എന്താ ഇതിന്റെ കുഴപ്പം? മഹാന്മാരായ ഉലമാ പറയുകയാ, ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള പ്രായമെത്തിയിട്ട് അവളെ കല്യാണം കഴിക്കാൻ മാതാപിതാക്കൾ അനുവദിക്കാതെ പഠനത്തിന്റെ പേരിലോ വിദ്യാഭ്യാസത്തിന്റെ പേരിലോ മറ്റോ വിവാഹം നീട്ടിക്കൊണ്ടു പോവുകയും പ്രായത്തിനിടയിൽ ആ വിവാഹത്തിന് മുമ്പ് ഈ പെൺകുട്ടി എന്തെങ്കിലും വൈകാരികമായ അനർത്ഥങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. മനഃപൂർവം വിവാഹം വൈകിച്ചു കൊണ്ടുപോയ മാതാപിതാക്കൾക്ക്, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രേമബന്ധത്തിൽ പെട്ടുപോയി. ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു എൻ്റെ രക്ഷിതാക്കളോട്, 18-ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി പ്രേമത്തിൽ പെട്ടുപോയി, പ്രണയബന്ധത്തിൽ കുരുങ്ങിപ്പോയി. ഒരുപാട് ഹറാമുകൾ ചെയ്തു. കാരണക്കാർ മാതാപിതാക്കളാണ്. കാരണം വൈകാരികമായ ചിന്തകൾ ഉടലെടുക്കുന്ന സമയത്ത് തന്നെ, ശാരീരികവും മാനസികവുമായ യോഗ്യത നേടുന്ന ആ സമയത്ത് തന്നെ കല്യാണം കഴിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ തീരുമാനം. ഉലമാവ് പറയുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് സലാം പറഞ്ഞാൽ ഉടനെ മടക്കണമെന്ന് ഉലമാ പറയുന്നു. അസ്സലാമു അലൈക്കും എന്ന് സലാം ആരെങ്കിലും പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം എന്ന് സലാം പെട്ടെന്ന് മടക്കണം. അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ മഹാന്മാരായ ഉലമാ എണ്ണിയത് കല്യാണപ്രായമെത്തിയാൽ, പ്രായപൂർത്തി എത്തിയാൽ, അതുപോലെ തന്നെ വിവാഹത്തിന് യോഗ്യത നേടിയാൽ പെട്ടെന്ന് മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ്. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പെട്ടെന്ന് കല്യാണം കഴിക്കപ്പെടുക, പെട്ടെന്ന് മക്കളുണ്ടാവുക എന്നത്. അതിൻ്റെ ഒക്കെ പിന്നിൽ വലിയ രഹസ്യമുണ്ട്. ഒരുപാട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നു. നേരത്തെ തന്നെ സുരക്ഷിതമായ കൈകളിൽ നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നു. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം 21-ാമത്തെയോ 22-ാമത്തെയോ വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നിട്ട് അവർക്ക് സംശുദ്ധമായ ചാരിത്ര ശുദ്ധിയോടുകൂടി ലോകത്ത് കഴിഞ്ഞുകൂടാൻ നേരത്തെ തന്നെ സാധിക്കുന്നു. ഇന്ന് സുബ്ഹാനല്ലാഹ്, വളരെ ഗൗരവമാണ് പ്രിയപ്പെട്ട സഹോദര, ഞാൻ വിശദീകരിക്കുന്നില്ല. പലതിൻ്റെ പേരിലും നമ്മൾ കല്യാണം നീട്ടിക്കൊണ്ടു പോവുകയാണ്. എൻ്റെ ഉപ്പമാരോട് ഞാൻ പറയുന്നു, എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, അങ്കിഹുല്ലയാമിൻകും വസ്വാലിഹീന മിൻ ഇബാദികും വഇമാഇകും,
പലപ്പോഴും മക്കൾക്ക് ജോലിയില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കാതിരിക്കാറുള്ളത്. ഖുർആനിന്റെ പ്രഖ്യാപനം, ഈ യകൂനു ഫുഖറാ, ഈ കല്യാണം കഴിക്കുന്ന മക്കൾ ചെറുപ്പക്കാർ ഫുഖറാക്കളാണ്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണെങ്കിൽ അവർക്ക് ജോലി എത്തുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. മറിച്ച് അല്ലാഹു അവർക്ക് ഐശ്വര്യം നൽകും, അതൊന്നും കല്യാണത്തിന് തടസ്സമാവാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ചിന്തിക്കണേ, വിശുദ്ധ ഇസ്ലാം എത്ര മനോഹരമാണ്! ഇവിടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ അല്ല ഇസ്ലാമിന്റെ ലക്ഷ്യം. ഇസ്ലാമിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സകല മനുഷ്യരും നേരത്തെ തന്നെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് കടക്കണം, തെറ്റുകൾ വന്നു പോകരുത്, മോശമായ ചിന്തകളിലൂടെ കടന്നു പോകരുത്, ഒളിച്ചോട്ടത്തിലേക്ക് എത്തരുത്, പ്രണയബന്ധങ്ങൾ ലോകത്ത് നടക്കരുത്. അതുകൊണ്ട് വളരെ നേരത്തെ കല്യാണങ്ങൾ നടക്കണം. എന്തിനാണ് വിവാഹം? കല്യാണത്തിൻ്റെ നീയത്ത് എന്താണ്? നിക്കാഹിൻ്റെ നീയത്ത് എന്താണ്? അതിൻ്റെ ലക്ഷ്യമെന്താണ്? അൽ ഇഫ്ഫ. ഉലമാ രേഖപ്പെടുത്തുന്നു, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമ്പോൾ എന്താണ് മനസ്സിൽ നീയത്ത് ചെയ്യേണ്ടത്? ഞാൻ എന്തിനാ വിവാഹം കഴിക്കുന്നത്? എനിക്ക് പരിശുദ്ധനായി ലോകത്ത് ജീവിക്കണം, തെറ്റുകൾ ചെയ്യാതെ ലോകത്ത് കഴിഞ്ഞുകൂടണം എന്ന നീയത്തോടെയാ കല്യാണം കഴിക്കേണ്ടത്. ഒരു പെൺകുട്ടി കല്യാണത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത് എന്തിനാ? ഞാൻ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? ഞാൻ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ആരംഭിക്കുന്നത് എനിക്ക് സംശുദ്ധമായി ലോകത്ത് കഴിഞ്ഞുകൂടണം, ചാരിത്ര ശുദ്ധിയോടെ ജീവിക്കണം, അതിനാണ് വിവാഹം എന്ന നീയത്തോടെയാണ് കല്യാണത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ ഈ സമീപനം. മാത്രവുമല്ല പ്രിയപ്പെട്ട മുഅ്മിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത്, ഈ ലോകം മനോഹരമായി ഈ ലോകം സംവിധാനിച്ചത് മനുഷ്യരാശിക്ക് വേണ്ടിയാ. ഇവിടെ മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ കല്യാണം വേണ്ടേ? കല്യാണമില്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ തലമുറ മനുഷ്യരാശി നിലനിൽക്കുക? മാത്രമല്ല, എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഒരു കല്യാണത്തിന്റെ പിന്നിലുള്ളത്! സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പാലിച്ച കൂലിയല്ലേ നമുക്ക് കിട്ടുന്നത്? ഇത് കേവലം ഒരു യാന്ത്രികമായ ആചാരമല്ല കല്യാണം എന്ന് പറയുന്നത്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ പലരും കല്യാണം കഴിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് പാലിച്ച കൂലിയാണ് കല്യാണം മുതൽ ഇന്ന് വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ വല്ലാതെ ശ്രദ്ധ കാണിച്ചവരാണ് നമ്മുടെ മുൻഗാമികളൊക്കെ, മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. ചിന്തിക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കല്യാണം കഴിക്കാതെ അവർ മരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നാളെ ജിഹാദ് നടക്കുകയാണ്, നാളെ യുദ്ധം നടക്കുകയാണ്. ഇന്ന് വന്നിട്ട് സ്വഹാബത്ത് നബി തങ്ങളോട് പറയാണ്, നബിയേ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, നബിയേ നാളെ യുദ്ധത്തിന് പോവുകയാണ്, തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല, നബിയേ അവിവാഹിതനായിട്ടാണ് നാളെ യുദ്ധത്തിന് പോകുന്നതെങ്കിൽ ആ അടർക്കളത്തിൽ വെച്ച് ഞാൻ ഷഹീദായാൽ നബിയേ നിക്കാഹ് എന്ന് പറയുന്ന സുന്നത്ത് പാലിക്കാതെയായിരിക്കുമല്ലോ ഞാൻ വിട പറയുന്നത്, അതുകൊണ്ട് കല്യാണം കഴിച്ചു തരൂ നബിയേ. നമ്മളാണെങ്കിലോ നോക്കൂ, നിങ്ങൾ നാളെ മരിക്കാൻ പോകുന്ന മഹാന്മാരായ സ്വഹാബത്ത് ഇന്ന് നബി തങ്ങളോട് വന്നിട്ട് പറയുകയാണ്, നബിയേ കല്യാണം കഴിച്ചു തരണേ. അവരൊക്കെ കല്യാണത്തെ കണ്ടത് അങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത് നഷ്ടപ്പെടരുത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകരുത്, ആ സുന്നത്ത് പാലിക്കാതെ എങ്ങനെയാണ് റബ്ബിനെ കണ്ടുമുട്ടുക, ഹബീബിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടുക എന്ന പേടിയായിരുന്നു മഹാന്മാരായ സ്വഹാബത്തിനുണ്ടായിരുന്നത്. പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ പാലിക്കുക എന്ന പ്രതിഫലം നമുക്ക് കല്യാണത്തിലൂടെ ലഭിക്കുന്നു. പിന്നെയോ സുബ്ഹാനല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് കൊണ്ടുവരുമ്പോ അതോടുകൂടി അവന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയാണ്. അന്ന് മുതൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാൻ സാധിക്കുകയാണ്.
കാരണം എന്താ? കല്യാണം കഴിച്ച അന്ന് മുതൽ മരിച്ചു പിരിയുന്നത് വരെ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹത്തിന്, ഭാര്യക്ക് കൊടുക്കുന്ന സംരക്ഷണത്തിന്, ഭാര്യക്ക് നൽകുന്ന മാനസിക ഉല്ലാസത്തിന്, ഭാര്യക്ക് നൽകുന്ന ശാരീരികമായ സൗഖ്യത്തിന് മുഴുവനും ഈ ചെറുപ്പക്കാരന് ഭർത്താവിന് പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് കേവലം ഒരു ആചാരമായി കാണരുത്. വിവാഹം കഴിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത നമുക്കാണ്, വസ്ത്രം കൊടുക്കേണ്ട ബാധ്യത നമുക്കാണ്, അതുപോലെ പാർപ്പിട സൗകര്യം കൊടുക്കേണ്ട ബാധ്യതയും നമുക്കാണ്. അത് വെറുതെയല്ല, അതൊന്നും ഒരു നാട്ടാചാരമായി നടക്കേണ്ടതല്ല. പിന്നെയോ, നാളെ പരലോകത്ത് കൂലി കിട്ടുമെന്ന നിയ്യത്തോടെ ചെയ്യേണ്ട പ്രവർത്തനമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാഹ്, നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ കാശ് ചെലവഴിക്കുന്നു, ദീനാർ ചെലവഴിക്കുന്നു, വദീനാറുൻ അൻഫഖതഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് നീ ഒരു ദീനാർ ചെലവഴിക്കുന്നു, ഭക്ഷണം കൊടുക്കാൻ, വസ്ത്രം കൊടുക്കാൻ, വീടുണ്ടാക്കാൻ. ഏതാണ് ഇതിൽ അഫ്ളലായ സദഖ? അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സദഖയാണോ, നിന്റെ കുടുംബത്തിന് നൽകുന്ന സദഖയാണോ, അഥവാ നിന്റെ കുടുംബത്തെ, നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് നീ ഉപയോഗിക്കുന്ന കാശിനാണോ കൂടുതൽ പ്രതിഫലം? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിക്കുന്ന കാശിനാണ് ഏറ്റവും കൂടുതൽ പുണ്യമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഇബാദത്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കുടുംബജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. വിവിധങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഭാര്യയുടെ വായയിൽ ഒരു പിടി ഭക്ഷണം നീ വെച്ചു കൊടുത്താൽ പോലും, ലുഖ്മ, ഒരു പിടി ഭക്ഷണം നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുത്താൽ, ഫഹുവ ലഹു സദഖ, അതിന് സദഖയുടെ കൂലിയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. കല്യാണം കഴിച്ച സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കണേ. നമ്മുടെ ഭാര്യയെ നമ്മൾ കല്യാണം കഴിച്ചത് മുതൽ ഇന്ന് വരെ എത്ര കാലമായി നമ്മുടെ ഭാര്യയ്ക്ക് നാം ഭക്ഷണം കൊടുക്കുന്നു? ഇന്ന് വരെ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴെങ്കിലും ഓടിയെത്തിയോ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന മുഴുവൻ ഭക്ഷണത്തിനും നാളെ മരിച്ചു ചെന്നാൽ കൂലിയുണ്ടെന്ന്, അതിന് സദഖയുടെ പുണ്യമുണ്ടെന്ന്, അതിന് സദഖയുടെ കൂലിയുണ്ടെന്ന് ആരാണിത് പറഞ്ഞത്? ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. ഫഹുവ ലഹു സദഖ. ഞാൻ പറയട്ടെ, കല്യാണം കഴിക്കാൻ നീണ്ടു പോകും തോറും ഈ ഇബാദത്ത് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? 22-ാമത്തെ വയസ്സിൽ തന്നെ കല്യാണം കഴിക്കാൻ യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ 30 വയസ്സുവരെ കല്യാണം നീട്ടിക്കൊണ്ടു പോകുന്നു. സുബ്ഹാനല്ലാഹ്. ആ നീട്ടിക്കൊണ്ടുപോയ മുഴുവൻ വർഷങ്ങളിലും അവന് വലിയ കനത്ത നഷ്ടമല്ലേ സംഭവിച്ചത്? തന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തതിന്റെ കൂലി അന്ന് വരെ കിട്ടിയില്ലല്ലോ, ഭാര്യയ്ക്ക് മാനസികമായ സൗഖ്യം കൊടുത്ത കൂലി കിട്ടിയില്ലല്ലോ, ശാരീരികമായ സുഖം കൊടുത്ത കൂലി കിട്ടിയില്ലല്ലോ, ഭാര്യയ്ക്ക് പാർപ്പിട സൗകര്യം ഒരുക്കി കൊടുത്ത കൂലി കിട്ടിയില്ലല്ലോ, ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്ത കൂലി കിട്ടിയില്ലല്ലോ. ഇനി അഥവാ ഒരു മനുഷ്യന്റെ ഭാര്യ നേരത്തെ മരണപ്പെട്ടു പോയി എന്ന് വിചാരിച്ചോളൂ, എന്താ ഇസ്ലാം പറയുന്നത്? എന്താണ് ഇസ്ലാം പറയുന്നത്? വേറെ വിവാഹം കഴിക്കണമെന്നല്ലേ? നമ്മുടെ നാട്ടിൽ അത് വലിയ പാതകമാണ്. ഒരു മനുഷ്യന്റെ ഭാര്യ എങ്ങാനും നേരത്തെ മരണപ്പെട്ടാൽ 2-ാമതൊരു വിവാഹം കഴിക്കാൻ ഈ മനുഷ്യൻ ഒരുമ്പെട്ടാൽ തന്നെ അതിനാദ്യമായി തടസ്സം നിൽക്കുക ആദ്യ ഭാര്യയിലെ ഭർത്താവ് മക്കളായിരിക്കും. പലതിൻ്റെയും പേര് പറഞ്ഞ്, സ്വത്തിൻ്റെ പേര് പറഞ്ഞ്, വീടിൻ്റെ പേര് പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുടുംബകത്തിൽ ഉണ്ടാവാറുള്ളത്. എന്നാൽ എന്താണ് മഹാന്മാരായ ഉലമായി രേഖപ്പെടുത്തിയത്? ഒരു സ്വന്തം ബാപ്പയുടെ ഭാര്യ മരണപ്പെട്ടു പോയാൽ, സ്വന്തം ബാപ്പയുടെ ഭാര്യ മരണപ്പെട്ടു പോയാൽ ആ ബാപ്പാക്ക് വേറെ വിവാഹം ചെയ്തു കൊടുക്കൽ മക്കൾക്ക് നിർബന്ധമാണെന്നല്ലേ ഉലമായി പറഞ്ഞത്? മുൻകൈയെടുക്കേണ്ടത് മക്കളാണ്. എന്തേ, ഈ ബാപ്പ മരിക്കുന്ന സമയത്ത് വിവാഹിതനായി മരിക്കണം, ഈ ബാപ്പ മരിക്കുന്ന സമയത്ത് വിവാഹിതനായി മരിക്കണം.
നമ്മുടെ ആലിമീങ്ങളൊക്കെ അങ്ങനെയല്ലേ? നമ്മുടെ ആലിമീങ്ങളൊക്കെ അങ്ങനെ നമുക്ക് മാതൃക കാണിച്ചു തന്നവരല്ലേ? മഹാനായ പാണക്കാട്ടത്തങ്ങൾ അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. പാണക്കാട്ടത്തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ പ്രിയപ്പെട്ട പത്നിയായിരുന്ന സയ്യിദ ഷരീഫ ഫാത്തിമ ലോകത്തോട് വിട പറഞ്ഞില്ലേ? ഫാത്തിമ സയ്യിദ ഷരീഫ ഫാത്തിമ ബീവി ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം മഹാനായ പാണക്കാട്ടത്തങ്ങൾ വേറെ കല്യാണം കഴിച്ചില്ലേ? മക്കൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലേ? അവിടെ സ്വത്ത് പ്രശ്നമായില്ലല്ലോ, അവിടെ മറ്റുള്ളതൊന്നും പ്രശ്നമായില്ലല്ലോ. മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. നേരത്തെ ഭാര്യ മരണപ്പെട്ടല്ലോ, വീണ്ടും കല്യാണം കഴിച്ചല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അവരൊക്കെ കല്യാണം കഴിക്കുന്നത്? പടച്ച റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാ. ഞാൻ ലോകത്തോട് വിട പറയുമ്പോൾ വിവാഹിതനായി ലോകത്തോട് വിട പറയണം. കല്യാണം കഴിക്കാതെ ഞാൻ മരണപ്പെട്ടാൽ, മരണപ്പെടുന്ന സമയത്ത് നിലവിൽ എനിക്ക് ഭാര്യയില്ലെങ്കിൽ എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും? എന്റെ അള്ളാഹുവിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് റബ്ബിനെ കണ്ടുമുട്ടുക? ഇതായിരുന്നു അവരുടെയൊക്കെ പേടി. പറഞ്ഞു വന്നത്, ഒരു പെണ്ണും അങ്ങനെയാണ് പ്രിയ, ഒരു പെണ്ണും അങ്ങനെയാവണം. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ എന്താ സംഭവിക്കാറുള്ളത്? ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ്, പിന്നീട് ആ പ്രിയപ്പെട്ട പെൺകുട്ടിയെ ഒന്നുകിൽ ആ പെൺകുട്ടി പറയും എനിക്ക് വേറെ കല്യാണം വേണ്ടെന്ന്. അത് പലപ്പോഴും കൂടുതലും സംഭവിക്കാറുള്ളത് ഭർത്താക്കന്മാർ നേരത്തെ മരണപ്പെട്ടു പോകുന്ന സംഭവങ്ങളിലാണ്. ഭർത്താവ് പെട്ടെന്നങ്ങ് മരണപ്പെട്ടു പോയി, യുവാവായിരുന്നു ഈ പെൺകുട്ടി, യുവതിയാണ്, പെട്ടെന്ന് ആകസ്മികമായി മരണപ്പെട്ടു പോയി. അതോടുകൂടി ആ പെൺകുട്ടി തീരുമാനിക്കുന്നു, ഇനി എനിക്ക് കല്യാണം വേണ്ട, ഇനി മരണം വരെ എനിക്ക് കല്യാണം വേണ്ട, ഇനി ഞാൻ ഒരിക്കലും ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കില്ലെന്ന് ശാഠ്യം പിടിക്കുന്നു. ഉമ്മ പറഞ്ഞിട്ടും ബാപ്പ പറഞ്ഞിട്ടും നാട്ടുകാർ പറഞ്ഞിട്ടും കുടുംബങ്ങൾ പറഞ്ഞിട്ടും ആ പെൺകുട്ടി കല്യാണത്തിന് വഴങ്ങുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് എത്ര വലിയ അബദ്ധമാണ് ഈ ചെയ്യുന്നത്! സങ്കടങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളുമെല്ലാം മനസ്സിലുണ്ടാകും. തീർച്ചയാണ്, ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയുടെ മനസ്സ് നൊമ്പരപ്പെടൂലേ പറയേണ്ടതില്ലല്ലോ. പക്ഷേ പൊന്നുമോളെ, ആ ഭർത്താവിന്റെ മരണശേഷവും നിനക്കൊരു ദാമ്പത്യം വേണ്ടേ? ആ ഭർത്താവിന്റെ മരണത്തിന്റെ ശേഷവും നിനക്കൊരു ദാമ്പത്യം വേണ്ടേ? പിന്നെയും നിനക്ക് ഇബാദത്ത് ചെയ്യണ്ടേ? നിനക്ക് കിട്ടുന്ന കൂലി എത്രയാ? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? നിന്റെ ആ പ്രിയപ്പെട്ട ഭർത്താവിന് നിന്റെ വളകളിട്ട കൈകളെ കൊണ്ട് നീ കട്ടൻ ചായ കൊടുത്തില്ലേ? നീ വെള്ളം കൊണ്ടുപോയി കൊടുത്തില്ലേ? എത്ര വർഷമായി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് വരുമ്പോ ടേബിളിൽ മനോഹരമായ വിഭവങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ നിങ്ങൾ കാത്തിരിക്കാറില്ലേ? 2.5 മണിയായിട്ടുണ്ട്, 3 മണിയായിട്ടുണ്ട്, പക്ഷേ ഭർത്താവ് ജോലിസ്ഥലത്ത് നിന്ന് വന്നിട്ടില്ല, ഷോപ്പിൽ നിന്ന് വന്നിട്ടില്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, പക്ഷേ ഭർത്താവ് ഭക്ഷണം കഴിക്കാതെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് കരുതിയിട്ട് നിങ്ങൾ വിശന്നിരുന്നില്ലേ? മണിക്കൂറുകൾ ോളം നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഓർത്തിട്ട്, ഭർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയിൽ ഭർത്താവ് എങ്ങോട്ടോ പോയതാണ്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, എന്നാലും നിങ്ങൾ പറയുന്ന വാക്കെന്താണ്? കാക്ക വരട്ടെ, അവര് വന്നിട്ട് ഭക്ഷണം കഴിക്കാം. വിളിച്ചിട്ട് ഈ ഭർത്താവ് പറയുന്നു, പെണ്ണേ നീ ഭക്ഷണം കഴിച്ചിട്ട് കടന്നുറങ്ങിക്കോ, ഞാൻ അല്പം ദൂരത്താണ്, മണിക്കൂറുകൾ കഴിയും ഞാൻ വീട്ടിലെത്താൻ എന്ന് പറഞ്ഞാലും അവൾ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി, എത്ര വൈകിയാലും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ആ ഒരു സംസാരം കേൾക്കുമ്പോ ഭർത്താവിന്റെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് പ്രിയപ്പെട്ട പെൺകുട്ടികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് പ്രതിഫലമില്ലേ? ഇത് വെറുതെയാണോ? ഇതൊരു ആചാരമാണോ? ഇതൊരു നാട്ടാചാരത്തിന്റെ ഭാഗമാണോ? യാന്ത്രികമായ ഒരു പ്രവർത്തനമാണോ കുടുംബജീവിതം എന്ന് പറയുന്നത്? നിന്റെ ഭർത്താവിന് നീ ഒരു ഖിദ്മത്ത് ചെയ്തു, എത്ര ചെറിയ ഖിദ്മത്താവട്ടെ, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് നീ ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു കൊടുത്തു നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബിന്റെ അടുക്കൽ നിനക്ക് പ്രതിഫലമുണ്ടെന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? നിന്റെ ഭർത്താവിന് നീ ഭക്ഷണം ഉണ്ടാക്കി,
വസ്ത്രം മലക്കി കൊടുത്തു, ശാരീരികമായ സുഖം കൊടുത്തു, മാനസികമായ ഉല്ലാസം കൊടുത്തു. ഇതൊന്നും പ്രിയപ്പെട്ട സഹോദരി വെറുതെയാവില്ല. കല്യാണം കഴിഞ്ഞിട്ട് 40 കൊല്ലമായില്ലേ? ആ 40 കൊല്ലവും നിങ്ങൾ ഇബാദത്തിലാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ. ആ 40 കൊല്ലവും നിങ്ങൾ ഇബാദത്തിലാ. ഭർത്താവ് ഇടക്ക് വെച്ച് മരണപ്പെട്ടു പോയതിന്റെ പേരിൽ മറ്റൊരു കല്യാണം കഴിക്കാതെ എന്തിനാണ് ഇബാദത്ത് നഷ്ടപ്പെടുത്തി കളയുന്നത്? എന്തിനാണ് ഷട്യം പിടിക്കുന്നത്? എന്തിനാണ് ആ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സുന്നത്തിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്നത്? ഒരു പെണ്ണ് മരിക്കുന്ന സമയത്ത് നിലവിൽ ഭർത്താവ് ഉണ്ടാവണം. ഒരു ഭർത്താവ് മരിക്കുന്ന സമയത്ത്, ഒരു പുരുഷൻ മരിക്കുന്ന സമയത്ത് നിലവിൽ ഭാര്യയുണ്ടായിരിക്കണം. എല്ലാവരും വിവാഹിതരായിട്ടാണ് മരിക്കേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. കാരണം ഒരുപാട് കൂലികൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു രംഗമാണ് ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ രാത്രി ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. രാത്രി സമയത്ത് ഇശാ നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് കിടന്നുറങ്ങണമെന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നു. 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉറക്കമൊഴിക്കാൻ പറ്റൂ. 1, ഇൽമു പഠിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ ഉറക്കമൊഴിച്ചിരിക്കുന്നത് ഇൽമു പഠിക്കാനാണ്, അത് പറയാനാണ്. പടച്ചറബത് കബൂൽ ചെയ്യട്ടെ. 2, വീട്ടിലേക്ക് അതിഥികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ മനോമാന്യമായി സൽക്കരിക്കാൻ എത്ര നേരം വൈകിയാലും കുഴപ്പമില്ല. വീട്ടിലേക്ക് അതിഥികൾ കടന്നു വന്നത് രാത്രി 8 മണിക്ക, അവരെല്ലാം പിരിഞ്ഞു പോയത് രാത്രി 12 മണിക്ക. അതിഥികളെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ച സമയം മുഴുവനും ഇബാദത്തിന്റെ പ്രതിഫലമാണ്. അതൊരിക്കലും വിശുദ്ധ ഇസ്ലാം അതിനെ എതിർത്തിട്ടില്ല, വിശുദ്ധ ഇസ്ലാം അതിനെ വിമർശിച്ചിട്ടില്ല. 3 കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? ഭാര്യയും ഭർത്താവും രാത്രി സകാലങ്ങളിൽ പരസ്പരം സല്ലപിച്ചിരിക്കുന്നത്, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് പരസ്പരം സല്ലപിച്ചിരിക്കുന്നത്, സ്നേഹ വായ്പകൾ പങ്കുവെക്കുന്നത്, അതിന് എത്ര മണിക്കൂറുകൾ ചെലവഴിച്ചാലും അത് ഇബാദത്താ. ഹസനാത്തിന്റെ ഏടിൽ സുബ്ഹാനല്ലാഹ് രേഖപ്പെടുത്തപ്പെടുന്ന ഇബാദത്താണെന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ചെറിയ കാര്യമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരാള് വിവാഹിതനാകുന്നതോടുകൂടെയാണ് ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത്. ഒരുപാട് പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടാൻ സാധിക്കുന്നത്. മാത്രമല്ല, വിവാഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? മക്കളുണ്ടാവുക എന്നതാണ്. അത് വല്ലാത്ത സംഗതിയല്ലേ? നമ്മുടെ വിലാസമല്ലേ നമ്മുടെ മക്കൾ? നമ്മുടെ അഡ്രസ് അല്ലേ നമ്മുടെ മക്കൾ? നമ്മൾ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളമല്ലേ നമ്മുടെ മക്കൾ? അല്ലാഹു നമുക്ക് മക്കളെ തരട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ അല്ലാഹുവേ, നിന്റെ കുദറത്ത് കൊണ്ട് നീ അവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഈ ജീവിതത്തിനിടയിൽ, ആയുസിനിടയിൽ ഒരുപാട് ദമ്പതികളില്ലാത്ത മക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, റബ്ബേ അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനേ. പറഞ്ഞു വന്നത്, വിവാഹത്തിന്റെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സന്താന ലബ്ധി എന്ന് പറയുന്നത്. എന്തിനാണ് മക്കൾ ഉണ്ടാകുന്നത്? മക്കളുണ്ടാകുന്നത് ലോകത്ത് അല്ലാഹുവിനെ സുജൂദ് ചെയ്യാനും കൂടുതൽ ആളുണ്ടാവാനാണ്. അതിനാണ് മക്കൾ. ഇവിടെ ലോകത്ത് ഇസ്ലാം നിലനിൽക്കണം, ഇവിടെ ഖിയാമത്ത് നാൾ വരെ സുജൂദ് നടക്കണം, ഇവിടെ നിസ്കാരം നടക്കണം, ഇവിടെ ഇബാദത്തുകൾ നടക്കണം, അതിനിവിടെ നമ്മൾ മക്കളെ ജനിപ്പിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പലപ്പോഴും നമ്മൾ മക്കളെ ജനിപ്പിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ്. ആത്യന്തികമായ ലക്ഷ്യം അതല്ല. എന്തിനാണ് എനിക്ക് മകൻ? ഞാന് പ്രായം ചെല്ലുമ്പോ, ഞാന് വാർദ്ധക്യത്തിലെത്തുമ്പോ, ഞാന് രോഗിയായി കിടക്കുമ്പോ, ഞാന് ക്ഷീണിച്ച് അവശനായി കിടക്കുമ്പോ എന്നെ താങ്ങാൻ, എനിക്ക് ഭക്ഷണം തരാൻ, എനിക്ക് വെള്ളം തരാൻ, എനിക്ക് മരുന്ന് വാങ്ങിത്തരാൻ, എന്നെ ചികിത്സിക്കാൻ, അതിനാണ് മക്കൾ. അതല്ലേ നമ്മുടെ കാഴ്ചപ്പാട്? അതല്ല ആത്യന്തികമായ ലക്ഷ്യം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഇവിടെ നിലനിൽക്കലും അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് കൂടുതൽ സുജൂദ് നട ുമാണ്. ആ ലക്ഷ്യമുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ സന്താന നിയന്ത്രണത്തിന് നമ്മൾ മുതിരുകയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അല്ലേ,
ഇവിടെ ലോകത്ത് അള്ളാഹുവിന് സുജൂദി ചെയ്യാൻ ആളുകൾ ഉണ്ടാവണമെന്ന താല്പര്യമാണ് നമുക്കുള്ളതെങ്കിൽ എങ്ങനെയാണ് പ്രസവം നിർത്തുക? എങ്ങനെയാണ് പ്രസവം നിർത്താൻ നമുക്ക് സാധിക്കുക? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ നമ്മുടെ ലക്ഷ്യം മാറിപ്പോയി. എനിക്ക് മൂന്ന് മക്കളായി, രണ്ടാൺമക്കളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഒരു പെൺകുട്ടിയുണ്ടല്ലോ, പേരിന് മതുമതി. പിന്നെ രണ്ടാൺകുട്ടികളുണ്ട്. ഞാൻ പ്രായാധിക്യം എത്തുന്ന സമയത്ത്, ഞാൻ ക്ഷീണിച്ചവശനായി കിടക്കുന്ന സമയത്ത് എന്നെ നോക്കാൻ രണ്ട് ആൺകുട്ടികളുണ്ടല്ലോ, അത് മതി. നമ്മുടെ സ്വാർത്ഥതയാണത്. അതുകൊണ്ടാണ് നമ്മൾ സന്താന നിയന്ത്രണം നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മക്കളെ ജനിപ്പിക്കാനും അടി കാണിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, മക്കളെ കൊണ്ട് കിട്ടുന്ന സന്തോഷം നാളെ പരലോകത്ത് കാണുമ്പോ, നാളെ പരലോകത്ത് വെച്ച് അതിന്റെ സന്തോഷം നമ്മൾ നേരിട്ട് കാണുമ്പോ നമ്മൾ ആഗ്രഹിച്ചു പോകും, അല്ലാ, വീണ്ടും ഒരു ജന്മം കിട്ടിയെങ്കിൽ, വീണ്ടും ഒരു ജന്മം കിട്ടിയെങ്കിൽ. എന്നിട്ട് സദാസമയവും മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി ഞാൻ സമയം ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, ഞാൻ പ്രസവത്തിന് വേണ്ടി മാനസികമായി തയ്യാറെടുത്തിരുന്നെങ്കിൽ എന്ന് എല്ലാവർക്കും തോന്നിപ്പോകുമെന്ന അത്രയും വലിയ പുണ്യമാണ് അള്ളാഹു മക്കളെ കൊണ്ട് നമുക്ക് നാളെ പരലോകത്ത് തരുന്നത്. മാത്രമല്ല, ലോകത്തിന്റെ നേതാവ്, നമ്മുടെ കരളിന്റെ കാതലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാനുള്ള വഴി എന്താണെന്നറിയോ? നമുക്ക് കൂടുതൽ മക്കളുണ്ടാവല. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, തസവ്വജു അൽവദൂദൽ വലൂദ്, കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണേ, സ്നേഹ മനസ്സുള്ള പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണേ. വൽവലൂദ്, കൂടുതൽ പ്രസവശേഷിയുള്ള, കൂടുതൽ പ്രസവിക്കാൻ മനസ്സ് കാണിക്കുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് വരുമ്പോ നിങ്ങളുടെ മക്കളുടെ ആധിക്യം കണ്ടിട്ട് ഞാൻ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് മുമ്പിൽ അഭിമാനം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ സന്തോഷിപ്പിക്കാനുള്ള വഴി, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രസവം നിർത്തലല്ല. താൽക്കാലികമായ പ്രസവ നിയന്ത്രണം അനുവദനീയമാണ്, പക്ഷേ എന്നേക്കുമായുള്ള പ്രസവ നിയന്ത്രണം ഉണ്ടല്ലോ. മൂന്ന് കുട്ടിയാകുമ്പോഴേക്കിന്, നാല് മക്കളാകുമ്പോഴേക്കിന് സുബ്ഹാനല്ലാഹ്, പ്രസവം നിർത്തുന്ന ഏർപ്പാട് ഇസ്ലാമിൽ നിഷിദ്ധമാ. അനുവദിക്കപ്പെടുന്ന ഒരേ ഒരു സമയമേതാ? നീതിമാന്മാരായ ഡോക്ടർമാര് വിധി എഴുതണം, ഇനി നിനക്ക് പ്രസവിക്കാൻ പറ്റൂല, ഇനി നീ പ്രസവിച്ചാൽ നിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് നീതിമാന്മാരായ ഡോക്ടർമാര് വിധി എഴുതിയാലല്ലാതെ പ്രസവം നിർത്തൽ അനുവദനീയമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ സന്തോഷിപ്പിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ എത്രയാ സന്തോഷിപ്പിച്ചത്! നമുക്കൊരു കുട്ടിയുണ്ടാകുമ്പോ നമ്മുടെ വീട്ടിൽ എത്ര വലിയ ആഹ്ലാദമാണ്, നമ്മുടെ കുടുംബകത്തിൽ എത്ര വലിയ ആമോദമാണ്. പക്ഷേ നമ്മുടെ വീട്ടിലെ ആഹ്ലാദത്തെക്കാളും വലിയൊരു ആഹ്ലാദം നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങകലെ 3000 പരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിലെ മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയുടെ ഹരിതമിനാരത്തിന്റെ താഴെ കിടക്കുന്ന സയ്യിദുന മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഖബർ ശരീഫിൽ കടന്നിട്ട് ഹബീബ് സന്തോഷിക്കുകയാ, ഹബീബ് ആഹ്ലാദിക്കുകയാ. ചിന്തിക്കണേ നിങ്ങൾ, മഹാനായ ശൈഖ് മുഹയ്യദ്ദീൻ തങ്ങളുടെ ആണ്ട് നമ്മൾ കഴിഞ്ഞ മാസമല്ലേ നമ്മൾ കൊണ്ടാടിയത്?
മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നു, ഷെയ്ഖ് ജീലാനി തങ്ങളെ നമ്മൾ വല്ലാതെ ആദരിക്കുന്നു, നമ്മുടെ വീടുകളിലും മഹല്ലുകളിലും പള്ളികളിലുമൊക്കെ ജീലാനി തങ്ങളുടെ ആണ്ട് നടത്തുന്നു. ജീലാനി തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നാല് ഭാര്യമാരുണ്ടായിരുന്നു മഹാനായ ജീലാനി തങ്ങൾക്ക്. 91 വയസ്സ് വരെ ജീവിച്ച മഹാനായ ജീലാനി തങ്ങൾ പലപ്പോഴും ഹബീബ് വന്നിട്ട് സ്വപ്നം കാണിച്ചു കല്യാണം കഴിക്കണമെന്ന്. എന്നിട്ട് 4 കല്യാണം കഴിച്ചിട്ടുണ്ട് ഹബീബിന്റെ നിർദ്ദേശപ്രകാരം. ആ 4 ഭാര്യമാരിൽ 49 മക്കളുണ്ടായിരുന്നു എന്നാണ് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, അവർക്ക് മനസ്സിൽ ഒരു ആശങ്കയുമില്ല, ഈ 49 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അവർക്ക് വസ്ത്രം കൊടുക്കണ്ടേ, അവർക്ക് പഠനം നൽകണ്ടേ, എന്തേ അവർക്ക് ആശങ്കയില്ലാതിരുന്നത്? അവർ മക്കളെ ജനിപ്പിച്ചത് റബ്ബിന് വേണ്ടിയാ, ഇവിടെ സുജൂദ് നടക്കാൻ വേണ്ടിയാ, ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാ, ഇവിടെ അള്ളാഹുവിന്റെ ഇബാദത്ത് കൊണ്ട് ഈ ഭൂമിക്ക് പറക്കത്തുണ്ടാവാൻ വേണ്ടിയാ, അതിനാണ് അവർ കല്യാണം കഴിച്ചത്, അതിനാണ് അവർ മക്കളെ ജനിപ്പിച്ചത്. നമ്മളോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മക്കളെ ജനിപ്പിക്കുന്നത്. പടച്ചറപ്പ് നമുക്ക് ഹിദായത്തും നല്ല മനസ്സും പ്രദാനം ചെയ്യട്ടെ. പറഞ്ഞു വന്നത്, മക്കളുണ്ടാവുക എന്നത് വല്ലാത്ത സൗഭാഗ്യമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ സകലമാന അമ്പിയാക്കളും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവരും മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിച്ചവരുമാണ്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹ് ഇബ്രാഹിം വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്തത്. റബ്ബേ, അള്ളാഹുവിനെ, അള്ളാഹുവേ, എനിക്ക് സ്വാലിഹായ കുട്ടിയെ തരണമേ, എനിക്ക് അനന്തരാവകാശിയെ തരണമേ എന്ന് പറഞ്ഞിട്ട് വാർദ്ധക്യ സമയത്തല്ലേ ഖലീലുല്ലാഹ് ഇബ്രാഹിം ദുആ ചെയ്തത്. മഹാനായ സയ്യിദുനാ സക്കരിയാ നബി ദുആ ചെയ്തതും അങ്ങനെയാണല്ലോ. ഞാനൊരു കാര്യം കൂടെ കൂട്ടത്തിൽ നിന്ന് സൂചിപ്പിക്കുകയാണ്, മക്കളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, മക്കൾക്ക് വേണ്ടി മക്കൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ചില അദബുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതെന്താണ് അദബ്? കേവലം മക്കളെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതിനേക്കാളും അദബ്, അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ തരണമേ എന്നാണ് ദുആ ചെയ്യേണ്ടത്. ഇൽമ് പഠിക്കാൻ മക്കളെ തരണമേ എന്നാണ് ദുആ ചെയ്യേണ്ടത്. നിനക്ക് സുജൂദി ചെയ്യുന്ന മക്കളെ തരണേ എന്നാ പറയേണ്ടത്. കാരണം ഇവിടെ മക്കൾ ഉണ്ടാവലല്ല, മറിച്ച് സുജൂദി ചെയ്യുന്ന മക്കളുണ്ടാവണം, സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവണം, ഭൂമിക്ക് ഉപകാരമുണ്ടാകുന്ന മക്കളാവണം, വിശുദ്ധ ഇസ്ലാമിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി പ്രയത്നിക്കുന്ന മക്കളാക്കണം, മക്കളുണ്ടാവണം. അങ്ങനെയാണ് മഹാന്മാരായ അമ്പിയ ദുആ ചെയ്തത്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഖുർആനിൽ മക്കൾക്ക് വേണ്ടി പറയാ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ദുആയല്ലേ? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളായ മക്കളെ നീ ഓശാരമായി തരണേ അല്ലാഹ്. പിന്നെയോ, റബ്ബി ഹബ്ലി മിൻ ലദുങ്ക ദുർരിയതൻ തയ്യിബാ ഇന്നക സമീഉ ദുആ. കുട്ടികളെ തരണേ എന്നല്ല, റബ്ബി ഹബ്ലി, റബ്ബേ എനിക്ക് ഓശാരമായി തരണേ, മില്ലതുങ്ക നിന്റെ പക്കൽ നിന്ന് ദുർരിയതൻ തയ്യിബാ നല്ല സന്താനങ്ങളെ. തയ്യിബത്ത് എന്ന് പറഞ്ഞാൽ ത്വാബത്ത് അഖ്വാലുഹും വത്വാബത്ത് അഫ്ആലുഹും വത്വാബത്ത് അഹ്വാലുഹും, നല്ലതു മാത്രം പറയുന്ന, നല്ലതു മാത്രം ചെയ്യുന്ന, നല്ല അവസ്ഥകളുള്ള നല്ല മക്കളെ തരണേ എന്ന് പറഞ്ഞുകൊണ്ടാ അമ്പിയാക്കൾ ദുആ ചെയ്തത്. റബ്ബിലാ തദർനി ഫർദാ വ അൻത ഖൈറുൽ വാരിഫീൻ. റബ്ബേ നീ എന്നെ ഏകാന്തനാക്കരുത്, നീ എന്നെ ഏകാന്ത പതികനാക്കരുത്. റബ്ബിലാ തദർനി ഫർദാ വ അൻത ഖൈറുൽ വാരിഫീൻ, നീയാണ് നല്ല അനന്തരം തരുന്നവൻ. അമ്പിയാഇന്റെ അനന്തരം എന്താണ്? അമ്പിയാഇന്റെ അനന്തരം സ്വത്തല്ല, അമ്പിയാഇന്റെ അനന്തരം ഇൽമാണ്. അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? റബ്ബേ ആലിമീങ്ങളായ മക്കളെ തരണേ എന്നാണ്. അപ്പൊ ദുആ ചെയ്യുമ്പോ ചില അദബുകൾ പാലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ വിവാഹത്തിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നത്. പിന്നെ നോക്കൂ, നിങ്ങൾ
ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗം കിട്ടാൻ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗം കിട്ടാൻ, സുബ്ഹാനല്ലാഹ്, ദാമ്പത്യ ജീവിതം തന്നെ എമ്പാടും മതി. ഭാര്യയുടെ ബാധ്യതകൾ മനസ്സിലാക്കുന്ന ഭർത്താവായാൽ മതി. ഭർത്താവിനോടുള്ള ഹക്കുകൾ വീട്ടുന്ന പെണ്ണായാൽ മതി. ഒരുപാട് 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 അമലുകൾ ചെയ്തിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ വലിയ അമലുകൾ ചെയ്തിട്ടൊന്നും ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹാരിതയും അതിന്റെ പവിത്രതയും പരിശുദ്ധതയും മനസ്സിലാക്കി ഹക്കുകൾക്കനുസരിച്ചുകൊണ്ട് ലോകത്ത് കഴിഞ്ഞുകൂടിയാൽ ആ ദാമ്പത്യം തന്നെ നമുക്ക് വലിയ മുതൽക്കൂട്ടാണ് നാളെ സ്വർഗത്തിലേക്ക്. അങ്ങനെയല്ലേ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്? അങ്ങനെയല്ലേ മഹാന്മാരായ ഉലമാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഹദീസുകൾ വിവരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു തന്നത്? അതുകൊണ്ട് കല്യാണം കഴിക്കണം, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ട മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹത്തിന് ഒരുപാട് ആദാബുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിക്കാഹ് എന്ന് പറയുന്ന അത്ഭുതകരമായ പ്രതിഭാസത്തിലൂടെയാണ് ഒരു ആണും പെണ്ണും ദമ്പതികളായി മാറുന്നത്. വേറൊരു വഴിയില്ല. കുട്ടികൾ മനസ്സിലാക്കണം, ചെറുപ്പക്കാർ മനസ്സിലാക്കണം, രജിസ്റ്റർ വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പലപ്പോഴും ഒളിച്ചോടിയിട്ടും മറ്റൊക്കെ നടത്തുന്ന ഒരു കല്യാണമുണ്ട്. ഒരിക്കലും ഇസ്ലാമിക ദൃഷ്ട്യാ അത് അംഗീകരിക്കപ്പെടുന്ന വിവാഹമല്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഒരു പക്ഷേ അതിന് അംഗീകാരം ഉണ്ടാകും. അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരം വേണമെങ്കിൽ ഇസ്ലാം അനുവദിച്ച നിക്കാഹ് നടക്കണം, വലിയുണ്ടാവണം, സൗജു വരനുണ്ടാവണം, സാക്ഷികളുണ്ടാവണം, നിശ്ചിത സ്വീകയുണ്ടാവണം. ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് വലിയ പറയണം, കബിൽത്തു, ഞാൻ സ്വീകരിച്ചു എന്ന് ഈ വരൻ പറയണം. ഇതൊന്നുമില്ലാത്ത ഒരു ഒരു വിവാഹം അത് ഇസ്ലാമിൽ വിവാഹമായി ഗണിക്കപ്പെടുകയില്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ആ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അദബുകൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ വിവാഹത്തിലേക്ക് കാലെടുത്തു വെക്കേണ്ടത്. നിക്കാഹോടുകൂടെയാണ് രണ്ടുപേരും ഒന്നാകുന്നത്. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കല്യാണം ഉറപ്പിച്ചു വെക്കുന്ന ഒരു ശൈലിയുണ്ട്. നല്ല കാര്യം, തെറ്റൊന്നുമല്ല. പക്ഷേ ഈ വിവാഹം ഉറപ്പിച്ചു വെച്ചതിന് ശേഷം നിക്കാഹ് നടത്തുന്നതിന്റെ മുമ്പായി ഈ ഉറപ്പിച്ചു വെക്കപ്പെട്ട പ്രതിഷ്ഠിത വധൂവരന്മാർ പരസ്പരം കാണുകയും സംസാരിക്കുകയും യാത്ര പോവുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു അപകടകരമായ അവസ്ഥ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നു. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വളരെ വിനയത്തോടെ പറയാണ്, ഇസ്ലാമിക ദൃഷ്ട്യ അത് തെറ്റാണ്. നിശ്ചയം കഴിഞ്ഞു എന്നതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരാകുന്നില്ല. ഡേറ്റ് കണ്ട് ഉറപ്പിച്ചു എന്നതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരാകുന്നില്ല, അന്യരാണ്. അതിന്റെ മുമ്പെങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്, അതുപോലെ തന്നെ നിക്കാഹ് വരെ കഴിഞ്ഞുകൂടണം. നിക്കാഹ് എന്ന് പറയുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം, ബിഗ്ഗസ്റ്റ് മിറാക്കിൾ ഇൻ ദ വേൾഡ്, അങ്ങനെ പറയണം, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നിക്കാഹാണ്. 12 മണിക്ക് നിക്കാഹ്, 11:59 രണ്ടുപേരും അന്യരാണ്, പരസ്പരം കാണാൻ പറ്റൂല, തൊടാൻ പറ്റൂല, തൊട്ട അതുപോലെ തന്നെ ഒന്നിച്ചിരിക്കാൻ പറ്റൂല, ഒന്നിച്ച് യാത്ര പോകാൻ പറ്റൂല, ഇടപഴകാൻ പറ്റൂല. കൃത്യം 12 മണിക്ക്, ഞാൻ ഉദാഹരണം പറയാണ്, കൃത്യം 12 മണിക്ക് നിക്കാഹിന്റെ സ്വീഗ അവിടെ നടക്കുന്നു. നിക്കാഹിന്റെ ആ നിബന്ധനകൾ ഒത്ത നിക്കാഹ് അവിടെ നടക്കുന്നതോടുകൂടി രണ്ടുപേരും ഒന്നായി മാറി. പിന്നെ അവളുടേതാണ് അവൻ, അവൻ്റെതാണ് അവൾ. ഇതിനേക്കാളും ഒരു അത്ഭുത ലോകത്ത് വേറെന്താണുള്ളത്? അതുമുതൽ പിന്നെ അവർ ഒന്നാണ്. നിക്കാഹ് മുതൽ രണ്ടുപേരും ഒന്നായി മാറുന്ന അത്ഭുതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നിക്കാഹ് വരെ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവണം. രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, ഒരിക്കലും നിക്കാഹിന്റെ മുമ്പുള്ള ഫോൺ വിളികൾക്കോ സല്ലാപങ്ങൾക്കോ നാം കൂട്ടു നിൽക്കരുത്. എന്ത് കാര്യം പറയട്ടെ, കുടുംബജീവിതം എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ വിനീതൻ എത്രയോ വേദികളിൽ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സംഘാടകർ ഇങ്ങോട്ട് പറയലാണ് വിഷയം, അതായിക്കോട്ടെ.
കാരണം അത്രത്തോളം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. ഷുവർ. എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാരണം ഞാൻ നിങ്ങളോട് പറയാം. അതിന്റെ എന്താ പറയാ, ധാർമ്മികമായ കാരണം, ഭൗതികമായ കാരണമല്ല. അതിന്റെ ധാർമ്മികമായ ഒരു കാരണം എന്ന് പറയുന്നത്, പൂർണമായും അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിലല്ല പല നിക്കാഹുകളും പല കല്യാണങ്ങളും നടക്കുന്നത്, പല ചെറുപ്പക്കാരും പെൺകുട്ടികളും വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിഷിദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കല്യാണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് അതിൽ ബർക്കത്തുണ്ടാവുക? അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മനോഹരമായ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വിവാഹത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് റബ്ബിന്റെ സഹായം അതിലുണ്ടാവുക? രക്ഷിതാക്കൾ കരഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? സപ്പോർട്ട് കൊടുക്കുന്നത് രക്ഷിതാക്കളല്ലേ? നിക്കാഹിന്റെ മുമ്പേ ഇവരെ ബൈക്കിൽ പറഞ്ഞയക്കുന്നത് രക്ഷിതാക്കളല്ലേ? ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ മകളേക്ക് അനുവാദം കൊടുക്കുന്നത്, ഈ മകനെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നത് രക്ഷിതാക്കളല്ലേ? ഈ ഹറാമിന് കൂട്ടുനിന്നാൽ എങ്ങനെയാണ് ആ ദാമ്പത്യ ബന്ധം പൂത്തുല്ലസിക്കുക? ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടൊക്കെ നമ്മൾ ഒറ്റ ഖുർആനിന്റെ ഒരു വചനം, ഒരു ചെറിയ ഒരു വചനം നമ്മൾ പഠിച്ചാൽ മതി. അല്ലാഹു പറയുന്നുണ്ട്, ലഇൻ ശകർത്തും, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ അസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർത്തും, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിച്ചാൽ, ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ് കഠിന കടോരമാണ്. അള്ളാഹു വന്നിട്ട് നേരിട്ട് വന്നിട്ട് പറയുന്നില്ല, കല്യാണത്തിന് മുമ്പ് നിങ്ങൾ കാട്ടിക്കൂട്ടിയ നിഷിദ്ധമായ പ്രവർത്തനങ്ങളുടെ അദാബാണ് നിങ്ങളുടെ ഈ പിണക്കമെന്ന് അള്ളാഹു നേരിട്ട് വന്ന് പറയുന്ന സമ്പ്രദായമൊന്നുമില്ല. പക്ഷേ നമ്മളത് മനസ്സിലാക്കണം, അതിൻ്റെ ധാർമ്മികമായ കാരണമാണ് നമ്മൾ പറയുന്നത്. ഞാനൊരു ഹദീസ് കൂടെ പറയാം. ഇദാ കസറത്തു ദുനൂബുൽ അബ്ദി, ഒരു മനുഷ്യന്റെ തെറ്റുകൾ വ്യാപകമായാൽ, ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കൂടിക്കഴിഞ്ഞാൽ, ഇബ്തലാഹുല്ലാഹു ബിൽഹമ്മീ, അല്ലാഹു ടെൻഷൻ കൊണ്ടവനെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ത്? ഇദാ കസറത്തു ദുനൂബുൽ അബ്ദി, ഒരാൾ കൂടുതൽ തെറ്റുകൾ ചെയ്താൽ, ഇബ്തലാഹുല്ലാഹു, അല്ലാഹു അവനെ പരീക്ഷിക്കും, ബിൽഹമ്മി, ടെൻഷൻ കൊടുത്തിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോ അമ്മായിമ്മ നോക്കുമ്പോ പടച്ചവനെ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഭയങ്കര സാധനമാണ്. അമ്മായിമ്മയുടെ ഭാഗത്ത് നിന്ന് നീ അനുഭവിക്കുന്ന വേദന, ഒരു പക്ഷേ പൊന്നുമോളെ, നിക്കാഹിന്റെ മുമ്പേ അല്ലെങ്കിൽ കല്യാണത്തിന്റെ ദിവസം നീ കാട്ടിക്കൂട്ടിയ നിഷിദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തരുന്ന അദാബായിരിക്കാം, പറയാൻ കഴിയില്ല. ചെറുപ്പക്കാരെ സന്തോഷത്തോടെ കല്യാണത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് എത്ര ആഹ്ലാദത്തോടെയാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു, ഇന്ന് വരെ സമാധാനത്തോടെ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല എന്ന് സങ്കടം പറയുന്ന ചെറുപ്പക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെറുതെ പറയല്ല, കല്യാണം കഴിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു, ഒരു ദിവസം പോലും സന്തോഷത്തോടെ ഭാര്യയുടെ കൂടെ കഴിഞ്ഞിട്ടില്ല എന്ന് സങ്കടം പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ചിന്തിക്കണേ, കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഭാസങ്ങൾ വ്യാപകമാണ് നമ്മുടെ നാടുകളിൽ, ധാരാളം ആഭാസങ്ങൾ, അള്ളാഹു ഒരിക്കലും അംഗീകരിക്കാത്ത ആഭാസങ്ങൾ. ഇപ്പൊ പുതിയൊരു ട്രെൻഡാണ്, സുബ്ഹാനല്ലാഹ്, നിക്കാഹുകൾ മുഴുവനും ഓഡിറ്റോറിയത്തിലാണ്. പണ്ടത്തെ പോലെ ഒന്നുമല്ല, പണ്ടൊക്കെ നിക്കാഹിന്റെ സമയവും അതുപോലെ തന്നെ അതിന്റെ വെന്യൊക്കെ നിശ്ചയിക്കുന്നത് സുന്നത്തുകൾക്കനുസരിച്ചുകൊണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല, ഇന്നിപ്പോ ഓഡിറ്റോറിയത്തിന്റെ ഒഴിവ് നോക്കിയിട്ടാണ് കല്യാണം തീരുമാനിക്കുക. എന്തിനാണ് ഈ ഓഡിറ്റോറിയം? സൗകര്യമാണ്, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓഡിറ്റോറിയങ്ങളിൽ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് ഹറാമുകൾ വന്നു ചേരുന്നു. ഓഡിറ്റോറിയങ്ങളിൽ നിക്കാഹ് നടക്കുമ്പോൾ ഒരുപാട് ഹറാമുകൾ വന്നു ചേരുന്നു. ഗാനമേളകൾക്കുള്ള അവസരങ്ങൾ അവിടെ ഒരുങ്ങുന്നു. അതുപോലെ ഈ വധുവിനെയും വരവരനെയും പരസ്യമായി പ്രദർശിപ്പിക്കുന്ന സാഹചര്യം വരുന്നു. മാത്രവുമല്ല, നിക്കാഹിന്റെ സദസ്സിൽ പോലും ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരുന്ന് സുബ്ഹാനല്ലാഹ് ഇടകലർന്നുകൊണ്ട് അന്യമതസ്ഥരും എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സാഹചര്യം വരുന്നു. വെറുതെയാണോ അള്ളാഹുവിന്റെ ഹബീബിദിന് ഓരോന്നിനും കൃത്യമായ അദബുകൾ പഠിപ്പിച്ചെന്നത്? നിക്കാഹ് കഴിക്കാൻ, നിക്കാഹ് നടക്കാൻ ഏറ്റവും അഫ്ദലായ വെന്യൂ
വേദിയത. അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളല്ലേ നമ്മളല്ലേ അതിനെ മാറ്റിയത്? അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് നടക്കുന്ന നിക്കാഹിന്റെ ബറക്കത്ത് ഓഡിറ്റോറിയത്തിൽ കിട്ടൂലല്ലോ, വീട്ടിൽ സ്റ്റേജ് കെട്ടിയിട്ട് നടത്തിയാൽ ലഭിക്കില്ലല്ലോ. തെറ്റാണെന്നല്ല പറയുന്നത്, അത് സുന്നത്തിന് വിരുദ്ധമാണല്ലോ. ഒരു നാട്ടിലെ ഏറ്റവും അഫ്ളലായ സ്ഥലം, ഒരു നാട്ടിലെ ഏറ്റവും അഫ്ളലായ സ്ഥലം ആ നാട്ടിലെ പള്ളിയാണ്. അഫ്ളലുൽ ബിലാദി ഖൈറുൽ ബിലാദി മസാജിദുഹാ വശറുൽ ബിലാദി അസ്വാഖുഹാ. ഒരു നാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ആ നാട്ടിലെ പള്ളിയാണ്. നിക്കാഹ് എന്ന് പറയുന്നത് സ്വർഗീയമാണ്. ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ് ഞാൻ പറയുന്നത്. സ്വർഗീയമായ ഇബാദത്ത് എവിടെയെങ്കിലും ചെയ്താൽ പോരാ. എല്ലാ ഇബാദത്തുകളുടെയും ഇനാഗുറേഷൻ ഭൂമിയിൽ വെച്ച് നടന്നപ്പോ ലോകത്താദ്യത്തെ കല്യാണം നടന്നത് ഭൂമിയിലല്ല, അത് സ്വർഗീയ ലോകത്താണ്. ആദം നബിയുടെ കല്യാണം കഴിക്കാൻ, ഹവ്വാ ബീവിയുടെ കല്യാണം കഴിക്കാൻ പടച്ചെറുപ്പിനെന്താ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം കഴിച്ചു കൊടുത്തൂടായിരുന്നോ? പക്ഷേ ഇത് പവിത്രമാണ്, ഇത് പരിശുദ്ധമാണ്. അല്ലാഹു തിരഞ്ഞെടുത്ത വേദി സ്വർഗമാണ്. ഏറ്റവും അഫ്ളലായ സ്ഥലത്ത് വെച്ചാണ് ഈ നിക്കാഹിന്റെ ഉദ്ഘാടനം അല്ല നടത്തിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിലെ ഏറ്റവും അഫ്ളലായ സ്ഥലത്ത് സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മളെ നാട്ടിലെ ഏറ്റവും അഫ്ളലായ സ്ഥലം ഏതാ? നമുക്ക് സ്വർഗത്ത് പോയി നിക്കാഹ് ചെയ്യാൻ പറ്റും. ചില ജ്വല്ലറികളോടൊക്കെ പരസ്യത്തിൽ കാണാം സ്വർഗത്ത്. അപ്പൊ അവർക്ക് വെറുതെ ഇതാന്നല്ലാതെ സ്വർഗത്ത് പോയിട്ട് നമുക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? നിക്കാഹ് നടത്തുന്നത് ഒരു നാട്ടിലെ ഏറ്റവും അഫ്ളലായ സ്ഥലത്താണ്. അതെവിടെയാണ്? ഖൈറുൽ ബിലാദി മസാജിദുഹാ. ഒരു നാട്ടിലെ ഏറ്റവും ഹൈറായ സ്ഥലം ആ നാട്ടിലെ പള്ളിയാണ്. പള്ളിയുടെ ബറക്കത്ത് ദുനിയാവിൽ വേറെ എവിടെയും കിട്ടില്ല. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ചില ചെറുപ്പക്കാരെങ്കിലും സങ്കടം പറയാറുണ്ട്, ഉസ്താദ് എനിക്ക് വലിയ പൂതിൻ്റെ എൻ്റെ നിക്കാഹ് പള്ളിയിൽ വെച്ചാവാൻ, പക്ഷേ വീട്ടിൽ നിന്ന് എൻ്റെ പങ്ങന്മാർ സമ്മതിക്കുന്നില്ല, കാരണം അവർക്ക് കാണണം. അങ്ങനെ വാശി പിടിക്കുന്ന ചില സഹോദരിമാരൊക്കെ ഉണ്ട്, വാശി പിടിക്കുന്ന ചില ഉമ്മമാരൊക്കെ ഉണ്ട്. എന്തിന്? ഓൻ്റെ നിക്കാഹിൻ്റെ ആ അതിന് സാക്ഷിയാവണം, അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നാക്കുകയാണ്. ഉമ്മമാരെ, ആ കുട്ടിനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ കുട്ടിനെ നേരെ പള്ളിയിൽ പറഞ്ഞേക്കാൻ ഉണ്ട്. നിങ്ങൾ കാണലല്ല പ്രധാനം, നിങ്ങൾ കണ്ടുകൊണ്ട് എന്താപ്പാ കുട്ടിക്ക് കിട്ടാൻ പോണത്? അതേ സമയത്ത് പള്ളിയിൽ വെച്ചാകുമ്പോ മഹാന്മാരായ മലായിക്കത്തിന്റെ സാന്നിധ്യത്തിൽ, വുളു എടുത്ത മുഅ്മിനീങ്ങളുടെ സാന്നിധ്യത്തിൽ, ഞാൻ ചോദിക്കട്ടെ, ഒരു പള്ളിയിൽ വെച്ചൊരു നിക്കാഹ് നടക്കുകയാണ്, പള്ളിയിലേക്ക് എല്ലാവരും കയറുമ്പോൾ സ്വാഭാവികമായും വുളു എടുത്തിട്ടേ കയറാറുള്ളൂ. നിസ്കാരത്തിന്റെ സമയം അല്ലെങ്കിൽ പോലും അതൊരു അദബ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പാലിക്കാറുള്ളത്? വുളു എടുക്കാതെ ആരാ പള്ളിയിൽ കയറാറുള്ളത്? പള്ളിയിൽ വെച്ച് നിക്കാഹാകുമ്പോൾ ഈ നിക്കാഹ് നടക്കുന്ന സമയത്ത് അവിടെ അതിന് സാക്ഷികളാകുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും വുളുയിലാണ്. എന്തൊരു ബർക്കത്തുള്ള സദസ്സ! ഒരു ഓഡിറ്റോറിയത്തിലാവട്ടെ, വീട്ടിലാവട്ടെ, എത്ര പേർ അതിൽ ഉള്ളവരുണ്ടാകും? നിങ്ങൾ ചിന്തിക്കും, ഏതിനാണ് ബർക്കത്ത് കൂടുതൽ? പള്ളിയുടെ ബർക്കത്ത് വീടിന് കിട്ടുമോ? അല്ലാഹുവിന്റെ ഹബീബ് ഇതൊക്കെ എന്തിനാ നമുക്ക് നിർദ്ദേശമായി പറഞ്ഞു തന്നത്? നമ്മൾ സമാധാനത്തോടെ ലോകത്ത് ജീവിക്കണമെന്ന് നമ്മളെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് മുഹമ്മദ് മുസ്തഫ. അത് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ അല്ല നിർദ്ദേശങ്ങൾ തന്നത്, നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല. നമ്മൾ മനോഹരമായി സ്വച്ഛന്ദമായി സന്തുഷ്ട കുടുംബ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മുഹമ്മദ് മുസ്തഫ. അതിനെ പറ്റി മാസം പറഞ്ഞു തന്നു. 12 മാസങ്ങളിൽ ഏറ്റവും നല്ല മാസം നിക്കാഹ് നടത്താൻ ഏറ്റവും അഫ്ളലായ മാസം ശവ്വാലാണ്. എന്തിനെ നബി തങ്ങൾ ഈ ശവ്വാൽ മാസമാണെന്ന് പറഞ്ഞത്? ശവ്വാലിൽ നിക്കാഹ് കഴിച്ച ആ നിക്കാഹിൽ വലിയ ബറക്കത്തുണ്ടാകും. ശവ്വാലിൽ നിക്കാഹ് നടന്നാൽ, ശവ്വാലിൽ നിക്കാഹ് നടന്നാൽ ആ ദാമ്പത്യത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. എന്തേ ശവ്വാലിനെ തിരഞ്ഞെടുക്കാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിക്കാഹ് എന്ന് പറയുന്നത് സ്വർഗീയമായ ഇബാദത്താണ്. ആ സ്വർഗീയമായ ഇബാദത്ത് സ്വർഗത്തിലേക്ക് യോഗ്യത നേടിയ സമയത്താണ് ഭൂമിയിൽ വെച്ച് നടത്തേണ്ടത്. അതെപ്പോഴാ? ശവ്വാൽ മാസമാണ്. ശവ്വാലിന് തൊട്ട് മുമ്പുള്ള മാസം റമദാനാണ്.
ഈ റമദാൻ മാസത്തിൽ 30 ദിവസം നോമ്പെടുത്ത് തറാവി നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി തൗബ ചെയ്ത് റഹ്മത്ത് ചോദിച്ച് മഗ്ഫിറത്ത് ചോദിച്ച് ഇത്തുഖും ചോദിച്ച് റമദാൻ 30 ആകുമ്പോഴേക്കിന് ശവ്വാൽ 1 ആകുമ്പോഴേക്കിന് പാപങ്ങൾ മുഴുവനും കരിച്ചു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുകയാണ് ഈ ആണും പെണ്ണും. ആ പവിത്രമാക്കപ്പെട്ട സാഹചര്യത്തിലാവണം കല്യാണത്തിലേക്ക് കരടുത്ത് വെക്കേണ്ടത്. സ്വർഗത്തിലേക്ക് യോഗ്യത നേടിയ സമയത്തായിരിക്കണം സ്വർഗീയമായ ഇബാദത്ത് ചെയ്യേണ്ടത്. അതിന് ശവ്വാൽ മാസത്തിലാവണം. ഇപ്പൊ കാര്യമായിട്ട് നമ്മൾ കുട്ടികളെ ലീവാ നോക്കുക, ഗൾഫിൽ നിന്ന് വരുന്ന ലീവ് എപ്പോഴാണോ, അല്ലാതെ നമുക്കെന്ത് ശവ്വാല്? ഞാൻ കുറ്റപ്പെടുത്തല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെ നമ്മൾ പൂർണ്ണമായും തിരസ്കരിച്ചപ്പോഴാ നമ്മുടെ കുടുംബങ്ങളിൽ പൊട്ടിച്ചിറ്റലുകൾ ഉണ്ടായത്, പൊട്ടലും ചിറ്റലും ഉണ്ടായത്, ശൈഥില്യങ്ങൾ സംഭവിച്ചത്. അള്ളാഹു നമുക്ക് നല്ല മനസ്സും ബോധവും പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അദബുകൾ കഴിവിന്റെ പരമാവധി പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. ശവ്വാൽ മാസത്തിലാവുക, പിന്നെ സമയം പറഞ്ഞു തന്നു ദുഹയുടെ സമയത്താകുക, ദിവസം പറഞ്ഞു തന്നു വെള്ളിയാഴ്ച ദിവസമാവുക. വെള്ളിയാഴ്ചയാണ് നിക്കാഹ് ഏറ്റവും അഫ്ളൽ, അതാണ് നബി തങ്ങളുടെ സുന്നത്ത്. കാരണം ഒരാഴ്ചയിലെ ഏറ്റവും അഫ്ളലായ ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചനേക്കാളും മഹത്തുള്ള ദിവസം ഒരാഴ്ചയിൽ വേറല്ലല്ലോ. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ചയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുഹാന്റെ സമയത്താണെങ്കിൽ അത് ഒന്നുകൂടെ ബറക്കത്തുള്ളതായി മാറുന്നു. ദുഹാന്റെ സമയമാണ് വെള്ളിയാഴ്ച ഏറ്റവും ഏറ്റവും അനുയോജ്യമായ നിക്കാഹിന്റെ സമയം. അതുപോലെ പള്ളിയിൽ വെച്ചാവുക. ഇതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ നിക്കാഹിലേക്ക് കരടുത്ത് വെച്ചാൽ, ഞാൻ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 2 മണിക്കൂറിനടുത്ത് മുഴുവനായിട്ട് നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഉമറാക്കളോടും അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളോടൊക്കെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഴിയത്തിൽ ഉലമയുടെ പോഷക ഘടകമായ SMF സുന്നി മഹല്ല് ഫെഡറേഷൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി പ്രീമാരിറ്റൽ കോഴ്സ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണപ്രായമെത്തിയ പെൺകുട്ടികൾക്കും കല്യാണപ്രായമെത്തിയ ആൺകുട്ടികൾക്കും, 16 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്കും 21 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകമായി നിശ്ചിത മൊഡ്യൂളുകൾ വെച്ചുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വിവാഹത്തിൻ്റെ ലക്ഷ്യം, നിക്കാഹിൻ്റെ പ്രാധാന്യം, നിക്കാഹിൻ്റെ അദബുകൾ, അത് കഴിഞ്ഞാൽ കുടുംബജീവിതത്തിലേക്ക് ദാമ്പത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പാലിക്കേണ്ട ചിട്ടകൾ, ആദ്യമായി ഇണയെ കാണുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട് പരസ്പര ബാധ്യതകൾ, അതുപോലെ തന്നെ ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അന്തരങ്ങൾ, സ്വാഭാവികമായി സ്വഭാവവുമായി ബന്ധപ്പെട്ട്, ശാരീരികവുമായി ബന്ധപ്പെട്ട്, മാനസികവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ബയോളജി തുടങ്ങി, അതുപോലെ ത്വലാഖിൻ്റെ ഗൗരവം തുടങ്ങി ദാമ്പത്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് നിശ്ചിത മൊഡ്യൂളുകളിലായി പ്രഗത്ഭരായ പരിശീലനം സിദ്ധിച്ച RP വെച്ചുകൊണ്ട്, റിസോഴ്സ് പേഴ്സണുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ SMF നമ്മുടെ നാടുകളിൽ ഈ പ്രീ മാരിറ്റൽ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹല്ല് നടന്നോന്ന് എനിക്കറിയില്ല, നടന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയാണ് നിർബന്ധമായും ആ കോഴ്സ് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. കാരണം ഞാനത് പറയാൻ കാരണം, നമ്മുടെ ചെറുപ്പക്കാർ ഇപ്പോഴും ആ വിഷയത്തിൽ ബോധവാന്മാരല്ല. നമ്മുടെ പെൺകുട്ടികളോട് ചോദിച്ചു നോക്കൂ, എന്താണ് കല്യാണത്തിന്റെ ലക്ഷ്യം? അവർക്ക് കല്യാണം എന്ന് പറഞ്ഞാലും മൈലാഞ്ചിരണം, പൊന്ന് കിട്ടും, അന്ന് കൂട്ടുകാരികളൊക്കെ വരും, അന്ന് ഭയങ്കര സംഭവമാണ്, പന്തലൊക്കെ കെട്ടി ചോറൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടല്ലോ. അതിൻ്റെ എന്താ പറയുക, സത്തയിലേക്ക്, അതിൻ്റെ കാമ്പിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ കടന്നു ചെന്നിട്ടില്ല. അതൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിഷയമാണ്. അതുപോലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതിൻ്റെ കൃത്യമായ ഇതിൻ്റെ ലക്ഷ്യവും അദബുകളും പലപ്പോഴും മനസ്സിലായിട്ടില്ല. അതിന് ഒരു പരിഹാരമാണ് ബഹുമാനപ്പെട്ട SMF പ്രീ മാരിറ്റൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. ഒരുപാട് മഹല്ലുകളിൽ അത് നടന്ന് വളരെ വലിയ റിസൾട്ട് ഉണ്ടായ ഒരു കോഴ്സാണത്. ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് സംഘടിപ്പിക്കണമെന്ന്, ഈ മഹല്ലിലും സംഘടിപ്പിക്കണമെന്ന് ഇവിടുത്തെ ഉമറാക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്.
അതൊക്കെ അതിന്റെ ലക്ഷ്യമല്ല. കേവനം ഒരു വഴത് പോയി വഴത് കേൾക്കാൻ ഇപ്പൊ ഈ നാട്ടിൽ എല്ലാവരും വന്നോളന്നില്ല. മാത്രമല്ല, വിവാഹത്തിന്റെ മുമ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും അത് കൂടുതൽ കേൾക്കേണ്ടത് കല്യാണപ്രായത്തിൽ എത്തി നിൽക്കുന്നവരാണ്. അതിന് അവരെ മാത്രം വിളിച്ചു ചേർത്തുകൊണ്ടുള്ള കോഴ്സുകളും ക്ലാസുകളുമാണ് അവർക്ക് കൊടുക്കേണ്ടത്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. നിക്കാഹിന്റെ അദബുകൾ ആദ്യം, ഇതൊക്കെ എന്തിനാണ് ഈ അദബുകൾ മുഴുവനും നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നത്? സന്തുഷ്ടകരമായ ആനന്ദ തുലിതമായ കുടുംബജീവിതം നയിക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ആദ്യമായി ഭാര്യയും ഭർത്താവും കണ്ടുമുട്ടുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, അതൊക്കെ നമ്മൾ മക്കൾക്ക് നിർബന്ധമായി പഠിപ്പിച്ചു കൊടുക്കണം. കല്യാണപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ ആവശ്യമായ ദുആ പല പെൺകുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും പരാതിയാണ്, ആശങ്കയാണ്. പടച്ചോനെ, എനിക്ക് എങ്ങനത്തെ ഭർത്താവിനെയാണ് കിട്ടുക? എങ്ങനെയുള്ള ഭാര്യയാണ് എൻ്റെ മനസ്സിനിണങ്ങുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ സ്വപ്നത്തിലുള്ള ഭാര്യയെ കിട്ടുമോ ഇല്ലേ? ആശങ്ക കൊണ്ടാണ് പലപ്പോഴും പല പെൺകുട്ടികളും ചെറുപ്പക്കാരും പ്രേമബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. പിന്നെ വർഷങ്ങളോളം ഇങ്ങനെ എന്താ പറയുക, സൗഹൃദവും അതുപോലെ തന്നെ സല്ലാപങ്ങളുമായിട്ട് ഒന്ന് പരമാവധി അടുത്തറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കണമെന്നാണ് അവർ പറയുന്ന ന്യായം. ഒരുപാട് ഹറാമുകൾ അതിലൂടെ വന്നു ചേരുന്നു. പക്ഷേ ഈമാനുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ ഖളാഇൽ വിശ്വാസമുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രേമത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചതേ ഇവിടെ നടക്കൂ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നടക്കില്ലെന്ന കൃത്യമായ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനോ ഒരു പെൺകുട്ടിക്കോ പ്രേമിക്കേണ്ട ആവശ്യമില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല വിധിക്കാത്തത്, നമ്മൾ എന്ത് സാഹസങ്ങൾ സഹിച്ചിട്ടും ഒരു കാര്യവുമില്ല, അത് നമുക്ക് ലഭിക്കുകയുമില്ല. പിന്നെന്താ പ്രതിവിധി? ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ, ഒരു നല്ല ഭാര്യയെ കിട്ടാൻ എന്താണ് പ്രതിവിധി? വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയ, സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയ മുഅ്മിനീങ്ങളുടെ ദുആയാണത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണത്. വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലന മിൻ അസ്വാജിന وذرياتنا قرة أعين واجعلنا للمتقين إماما والذين يقولون مؤمنين ഇങ്ങനെ ദുആ ചെയ്യുന്നവരാണ്. ربنا هب لنا اللهவே ربே ഞങ്ങൾക്ക് ഓശാരമായി തരണേ. من ازواجنا وذرياتنا قرة أعين ഞങ്ങൾക്ക് കൺകുളിർമ നൽകുന്ന ഇണകളെ, ആനന്ദം മാത്രം നൽകുന്ന ഭാര്യയെ, ഭർത്താവിനെ. സഹോദരിമാരെ, പെൺകുട്ടികളെ, ചെറുപ്പക്കാരെ, അവിവാഹിതർ ഈ സദസ്സിലുണ്ടെങ്കിലും ഞാൻ പറയുന്നു, ഇപ്പോൾ തന്നെ ദുആ ചെയ്യാൻ തുടങ്ങിക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നല്ല ഭാര്യയെ സംവിധാനിച്ചു വെക്കും. ഇനി അഥവാ മോശപ്പെട്ട ഭർത്താവിനെയാണ്, ഭാര്യയെയാണ് അല്ലാഹു കണക്കാക്കിയതെങ്കിൽ പോലും എന്താണ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്? ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. അല്ലാഹുവിന്റെ തീരുമാനത്തെ ക്യാൻസൽ ചെയ്യാനുള്ള പവർ പ്രാർത്ഥനക്കുണ്ടെന്നല്ലേ? അല്ലാഹു ഒരു ദുസ്വഭാവിയായ ഭാര്യയാണ് കണക്കാക്കിയത്, ഒരു ദുസ്വഭാവിയായ ഭർത്താവിനെയാണ് കണക്കാക്കിയത്, നിങ്ങൾക്കറിയില്ല. നിരന്തരം ഈ ദുആ നിങ്ങൾ നടത്തുകയും പടച്ച റബ്ബത് കബൂൽ ചെയ്യുകയും ചെയ്താൽ അല്ലാഹുവിന്റെ തീരുമാനം അല്ലാഹു ക്യാൻസൽ ചെയ്യുമെന്നാണല്ലോ, അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹു റദ്ദ് ചെയ്യുമെന്നാണല്ലോ. അങ്ങനെ റബ്ബിന്റെ തീരുമാനത്തെ പോലും മാറ്റിമറിക്കാനുള്ള കരുത്തും ശക്തിയും പ്രാർത്ഥനക്കുണ്ടെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ഈ ദുആ എല്ലാവരും നടത്തണം, അവിവാഹിതരും വിവാഹിതരും എല്ലാവരും. അള്ളാഹുവേ ഞങ്ങൾക്ക് ആനന്ദം നൽകുന്ന ഇണകളെ, ആനന്ദം നൽകുന്ന മക്കളെയും, വദുരിയാതിന മക്കളുണ്ടായിട്ടല്ല മക്കൾക്ക് ണ്ടെന്നല്ല പറയുന്നത്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ പ്രാർത്ഥന തുടങ്ങണം. നിനക്ക് 15 വയസ്സായിട്ടുള്ളൂ, 20 വയസ്സായിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ ദുആ തുടങ്ങിക്കോളൂ. റബ്ബന ഹബ് ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുൻ, അല്ലാഹുവേ കൺകുളിർമ നൽകുന്ന ഇണകളെയും മക്കളെയും നീ ഓശാരമായി തരണേ. അല്ലാ പിന്നെ ആശങ്കക്ക് വകയില്ലല്ലോ, പിന്നെ പിന്നെ പ്രേമ ബന്ധങ്ങൾക്കോ പ്രണയ ബന്ധങ്ങൾക്കോ പ്രസക്തിയില്ലല്ലോ. പറഞ്ഞു വന്നത് നിക്കാഹിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ദമ്പതികളായി
അതോടുകൂടി ദമ്പതികളായി ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നിരിക്കുകയാ. ആദ്യമായി കാണുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ആദ്യമായി കണ്ടുമുട്ടുന്ന സമയത്ത് ഈ ഭർത്താവ് ഈ ഭാര്യയുടെ നവവധുവിന്റെ ശിരസിൽ മൂർദാവിൽ കൈവച്ചുകൊണ്ട് ചൊല്ലേണ്ട ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു വേണ്ടി? കുടുംബജീവിതം പൂത്തുല്ലസിക്കാൻ, കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ, കുടുംബജീവിതത്തിൽ ആനന്ദമുണ്ടാവാൻ. എന്താണ് ആ ദുആ? ബറകല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ ഫീ സാഹിബിഹി. ബറകല്ലാഹു, അല്ലാഹു ബറകത്ത് ചെയ്യട്ടെ. ലികുല്ലി വാഹിദിൻ മിന്നാ ഫീ സാഹിബിഹി, നമുക്ക് രണ്ടു പേർക്കും അല്ലാഹു ബറകത്ത് ചെയ്യട്ടെ. പെണ്ണെ, നിന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നിരിക്കുകയാണ്, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. നമുക്കിടയിൽ ഐക്യമുണ്ടാവണം, യോജിപ്പുണ്ടാവണം, മാനസികമായ ഐക്യമുണ്ടാവണം. തഖ്വയോടെ ജീവിക്കണം, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചിട്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായി മരിച്ചു പോവണം. അതിന് പടച്ച റബ്ബിന്റെ സഹായം വേണം. ബറകല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ ഫീ സാഹിബി. കല്യാണം കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞാൽ ഈ നവവധുവിന്റെ കൈപിടിച്ചുകൊണ്ട് അവളുടെ കൂട്ടുകാരികളും നവവരന്റെ കൈപിടിച്ചുകൊണ്ട് അവന്റെ കൂട്ടുകാരും നടത്തേണ്ട ദുഴയാണ്. അല്ലാഹുവിന്റെ ഹബീബ്, ഏതൊരു നിക്കാഹ് കഴിഞ്ഞാലും ഈ പുതിയാപ്പിളയുടെ പുതിയാപ്പിളയെ ആശംസിച്ചുകൊണ്ട് ദുആ നടത്തുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. എന്താ ദുആ? ബറകല്ലാഹു ലക്കുമാ വബറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കേണ്ട ദുആയാണ്. നമ്മുടെ കൂട്ടുകാരികളുടെ കല്യാണം കഴിയുമ്പോൾ, നമ്മുടെ മക്കളുടെ നിക്കാഹ് കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയാ, ബറകല്ലാഹു ലക്കുമാ വബറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. അതാണ് ആ ദിവസം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രസന്റേഷൻ. അതാണ് അതാണ് അതിനേക്കാളും വലിയൊരു സമ്മാനം. ഈ കല്യാണത്തിന് നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ കൂട്ടുകാരികൾ കൊടുക്കാൻ വേറൊന്നുമില്ല. ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണത്. അപ്പൊ റബ്ബിന്റെ സഹായമില്ലാതെ അവർക്ക് മുന്നോട്ട് പോവാനും കഴിയില്ല. അതുകൊണ്ട് റബ്ബിന്റെ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദുമാരെ, ദുആ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? നിക്കാഹ് കഴിഞ്ഞാലും ഫാത്തിഹ വിളിച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ അയ്യുഹ സൗജാൻ ബറകല്ലാഹു ലക്കുമാ വബറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഉസ്താദുമാരെ ദുആക്കുന്നുണ്ട്, നമ്മൾ ആമീനും പറയുന്നുണ്ട്. പക്ഷേ പല വീടുകളിലും ഈ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദുമാരും തങ്ങന്മാരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നത് തെമ്മാടിത്തരങ്ങളാണ് അല്ലേ? പിന്നെ ഗാനമേളയാണ്, പിന്നെ മുട്ടുംപാട്ടുമാണ്, പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല സംഗീതങ്ങളുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് കല്യാണം കഴിച്ചാൽ നമ്മുടെ മക്കൾക്കൊക്കെ ശോഭനമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദാമ്പത്യത്തിലേക്ക് കാലെടുത്തു വെച്ചു, രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിക്കുകയാണ്. എന്തെല്ലാം മതബുകളാണ് പാലിക്കേണ്ടത്? ഇത് കേവലം ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു, നമ്മുടെ കുടുംബജീവിതം സന്തുഷ്ടകരമാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചാൽ, ലോകത്ത് ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിച്ച ഒരു കുടുംബത്തെ കണ്ടെത്തുക. ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടി ജീവിച്ച കുടുംബത്തെ കണ്ടെത്തുക. എന്നിട്ട് ആ കുടുംബത്തിലെ ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറിയത് പഠിക്കുക. ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് പഠിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരം ഉണ്ടാവും. അങ്ങനെ ഒരു കുടുംബം ഉണ്ടോ? അങ്ങനെ ഒരു മാതൃകായോഗ്യമായ കുടുംബമുണ്ടോ? ഉണ്ട്. ഏതാണ് ആ കുടുംബം? ആ കുടുംബമാണ് നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ വെള്ളിയാഴ്ച രാവിലെ എന്റെ സ്വലാത്തു നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോഴേക്കും നൂറുകണക്കിന് സ്വലാത്തിന്റെ പുണ്യവുമായിട്ട് ഇൻഷാ നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. വെള്ളിയാഴ്ച രാവാണ് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലേണ്ട രാവാണ്. ഉറക്ക ചൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല, സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ വിഷയത്തിൽ ലയിച്ചു ചേർന്ന് സ്വലാത്ത് മറക്കരുത്. അല്ലാഹു നമ്മുടെ സ്വലാത്തിനെ ഹബീബിന്റെ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലാഹു വലിയ സന്തോഷം തരട്ടെ അല്ലേ. നമ്മളിങ്ങനെ എന്താ പറയാ, നല്ല അലക്കി തേച്ച് നല്ല ഉഷാറായി പെർഫ്യൂമൊക്കെ അടിച്ചിങ്ങനെ നടക്കുന്നേ ഉള്ളൂ. പല വീടുകളിലെയും അവസ്ഥ
കാണാൻ ഭാര്യയും ഭർത്താവും ബൈക്കും അങ്ങനെ പോണ് കാണുമ്പോൾ കാണുന്നു, നിൽക്കുക അസൂയ തോന്നും. പക്ഷെ വീട്ടിലെത്തിയാൽ കീരിയും പാമ്പുമാണ്. പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ എത്ര കുടുംബങ്ങൾ അഭിനയിച്ചുകൊണ്ട് ജീവിക്കുകയാണ് പലരും. പിന്നെ അഭിമാനം ഓർത്തുകൊണ്ട് സങ്കടങ്ങളെല്ലാം എന്താ പറയുക ഉള്ളിൽ ഒതുക്കി അങ്ങനെ നീറി 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 രോഗികളാകുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും. ഭർത്താവിൻ്റെ ദുസ്വഭാവത്തിലും കൊണ്ട് പൊറുതിമുട്ടിയിട്ട്, ഭർത്താവ് നാട്ടിലെ കാര്യമായ ആളാ, അയാളെ പറ്റി ആരോടാ ഇനി പരാതി പറയാ, എല്ലാം ഈ പെണ്ണ് സഹിച്ച് സഹിച്ച് അവസാനം രോഗിയായി മാറുന്നു. മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത്. അങ്ങനെ എത്രയെത്ര സഹോദരിമാരാ പെട്ടെന്ന് രോഗികളായത്. ഭാര്യയുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ഉല്ലാസവും അതുപോലെ സന്തോഷവും സൗഖ്യവും കിട്ടാതെ എത്രയെത്ര ആളുകളാണ്, ഭർത്താക്കന്മാരാണ് സുബ്ഹാനല്ലാഹ് പെട്ടെന്ന് രോഗികളായി പോയത്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ജീവിതം എങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടാനുള്ളതല്ല. അള്ളാഹു വളരെ തുച്ഛമായ ആയുസ് നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ആയുസ് സന്തോഷത്തോടെ പരസ്പരം പരസ്പരം കൊണ്ടും കൊടുത്തും അനുഭവിച്ചും ആസ്വദിച്ചും ഒരു കൈയായി ഒരു മെയ്യായി ഒരു രാഗമായി ഒരു താളമായി മനോഹരമായി ജീവിച്ചു തീർക്കാനുള്ളതാണ് ദാമ്പത്യം. അതിനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്, ലോകത്തെ ഏറ്റവും മാതൃകായോഗ്യമായ കുടുംബത്തെ കണ്ടെത്തുക. അതാരുടെ കുടുംബമാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബയോഗ്രഫി പഠിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് പഠിക്കുക. കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ. അത്ഭുതമാണ്, വിസ്മയമാണ്. ഒരേ സമയത്ത് 9 ഭാര്യമാർ, ചിന്തിക്കണം നിങ്ങൾ, ഒരേ സമയത്ത് 9 ഭാര്യമാർ. ഒരു പ്രശ്നമില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല. ഇവല്ല പ്രയാസങ്ങളും സംഭവിച്ചാൽ തന്നെ മാന്യമായി വളരെ ഹിക്മത്തോടുകൂടി തന്ത്രപരമായി അതിനെ സമീപിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നു. 9 ഭാര്യമാർക്കും മാനസികമായ ഉല്ലാസം കൊടുക്കുന്നു, 9 ഭാര്യമാർക്കും ശാരീരികമായ സൗഖ്യം കൊടുക്കുന്നു, 9 ഭാര്യമാർക്കും സംരക്ഷണം കൊടുക്കുന്നു. അതോടൊപ്പം നാടിനെ നോക്കുന്നു, സമുദായത്തെ നോക്കുന്നു, അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നു, ദഅവത്ത് നടത്തുന്നു. എന്തെല്ലാം പ്രവർത്തനമാണ് മുഹമ്മദ് മുസ്തഫ. നമ്മക്കോ മിക്കവാറും ആളുകൾക്ക് ഒറ്റ ഭാര്യയേ ഉള്ളൂ. ആ ഭാര്യയായിട്ടുള്ള പ്രശ്നം തീർക്കാൻ 24 മണിക്കൂറിൽ 20 മണിക്കൂറും സമയമുള്ളൂ. പിന്നെ നാട്ടിൽ വല്ലതും ചെയ്യാൻ സമയം വേണ്ടേ? അല്ലാഹുവിന്റെ ഹബീബ് 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ചു ഒരേ സമയം. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സുഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വാ സൈനബുൻ കദാ ജുവൈരിയ للمؤمنين امهاتهم مرضيا ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതികളാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരായി നിലകൊള്ളാൻ അവസരം ലഭിച്ച ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ. അല്ലാഹു അവരുടെ ബർക്കത്തോടെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ലോകത്തെ ഏറ്റവും ഭാഗ്യവതികളായ പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ്. അതിനേക്കാളും വലിയൊരു ഭാഗ്യം വേറെ എന്താ? ദൈവത്തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ഭാര്യയായിരുന്നു സൗദ ബീവി. സൗദ ബീവി ദൈവത്തങ്ങളോട് പറയാറുണ്ട്, നബിയെ നിങ്ങൾ മരണം വരെ അങ്ങയുടെ ഒരു ഭാര്യയായി നിന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഒരു പരിഗണന എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങയുടെ ഭാര്യയായി നബിയെ ഞാൻ ജീവിച്ചാൽ മതി എന്ന് മഹദിയായ സൗദ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു എന്നാണ്. എന്താണെന്നറിയോ, അള്ളാഹുവിന്റെ ഹബീബിന് അനുഭവിച്ച ആ സഹോദരിമാർക്ക് പിന്നെ ഒരു ആണുങ്ങളെ പറ്റി ഒരു ചിന്ത ഉണ്ടാവില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിബിത്തങ്ങൾ വഫാത്തായതിന് ശേഷം അവിടുത്തെ ഭാര്യമാരോട് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിന്റെ ആഹ്വാനമാണ്, നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുത്. യഥാർത്ഥത്തിൽ ഇത് ആലോചിച്ചാൽ തോന്നിപ്പോകും, ഇതാ ഭാര്യമാരോട് കാണിക്കുന്ന ക്രൂരതയല്ലേ? കാരണം ആ കൂട്ടത്തിൽ നിബിത്തങ്ങൾ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോൾ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹാക്ക് 18 വയസ്സാണ് പ്രായം. ആയിഷ ബീവി അടങ്ങുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടാണ് റബ്ബ് പറയുന്നത്, ഇനി നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുത്. എന്തേ അള്ളാഹു അങ്ങനെ പറഞ്ഞത്? ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായതിനു ശേഷം വേറെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അവർക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ നിന്ന് ലഭിച്ച ശാരീരികമായ സൗഖ്യവും മാനസികമായ ഉല്ലാസവും ഇനി നൽകാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല.
അതുകൊണ്ടാണ് അവിവാഹിതരായി മരണം വരെ അവരോട് കഴിഞ്ഞുകൂടാൻ പടച്ചതമ്പുരാൻ പറഞ്ഞത് എന്ന് ഉലമാ പറയുന്നു. അപ്പൊ ആരായിരിക്കും മുഹമ്മദ് മുസ്തഫ? അപ്പൊ ആരായിരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? 9 ഭാര്യമാരുടെ കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിറവേറ്റിയില്ലേ മുഹമ്മദ് മുസ്തഫ? കുടുംബജീവിതത്തിൽ സമാധാനം സ്വസ്ഥതയുണ്ടെങ്കിലേ നാട്ടിൽ വലതും ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ സമയം തികയില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആ വിഷയത്തിൽ ഏറ്റവും വലിയ മാതൃകയാണ് നമുക്ക്. അവിടുത്തെ ഉമ്മഹത്തുൽ മുഅ്മിനീങ്ങളോ, അവിടുത്തെ ഉമ്മഹത്തുൽ മുഅ്മിനീങ്ങളും സുബ്ഹാനല്ലാഹ് ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ യോഗ്യകളായ ഭാര്യമാരാണ്. ഒരു നല്ല ഭാര്യയാവണം എന്നൊരു പെണ്ണിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ടും സീരിയൽ കണ്ടിട്ടും ഒന്നൊരു കാര്യമില്ല. നല്ല ഭാര്യയാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏതെങ്കിലും ഒരു ഭാര്യയുടെ ബയോഗ്രഫി നിങ്ങൾ പഠിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായ ചേഞ്ച് ഉണ്ടാകും, മാറ്റമുണ്ടാകും. മാതൃകായോഗ്യനായ ഒരു ഭർത്താവായിട്ട് ജീവിക്കണമെന്ന് ഏതെങ്കിലും പുരുഷന്മാർ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങളുടെ ജീവചരിത്രം പഠിക്കും, അത്ഭുതകരമായ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും. ആ 9 ഭാര്യമാരോടും നബി തങ്ങൾ കാണിച്ച സ്നേഹം ഞങ്ങളോട് പറയട്ടെ. ഒരു ഭർത്താവിനെ പറ്റി ആധികാരികമായി അഭിപ്രായം പറയാൻ ഈ ലോകത്ത് കഴിയുന്നത് ഭാര്യക്കാണ്. അങ്ങനെയാണെങ്കിൽ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയോട് ചെന്നിട്ട് ചോദിച്ചു, ആയിഷ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സ്വഭാവം പഠിക്കാൻ വേണ്ടി വന്നതാണ്, നബി തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് പറഞ്ഞു തരുമോ? ചോദിക്കേണ്ടത് ആയിഷ ബീവിനോടാണ്, കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയൂ. ആയിഷ ബീവിയോട് സ്വഹാബത്ത് വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്താ? ആയിഷ ബീവിയുടെ മറുപടി കേട്ടോളൂ, എന്താണ് ആയിഷയുമ്മ പറഞ്ഞത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താവിനെ പറ്റി പറഞ്ഞാൽ ആ ഭർത്താവ് നല്ലവനാണ്. എന്നെ പറ്റി ആധികാരികമായിട്ട് പറയാൻ എന്റെ ഭാര്യക്ക് കഴിയും. നാട്ടര് മുഴുവൻ ഞാൻ മോശക്കാരാന്ന് പറഞ്ഞാലും എന്റെ ഭാര്യയുടെ അഭിപ്രായം ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞാൽ അതെന്നെ റബ്ബിന്റെ അഭിപ്രായം. കാരണം എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്റെ ഭാര്യക്കാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാട്ടുകാർ മുഴുവനും നിങ്ങളെ മോശപ്പെട്ടവരായി ചിത്രീകരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഭർത്താവ് പറയുന്നു, എന്റെ പെണ്ണ് നല്ല പെണ്ണാണ്, അവൾ സ്വാലിഹത്താണ്, അവൾ അച്ചടക്കമുള്ളവളാണ്, അവൾ നല്ല സ്നേഹം അസൃണമായ മനസ്സുള്ള പെണ്ണാണെന്ന് നിങ്ങളെ ഭർത്താവ് സർട്ടിഫൈ ചെയ്താൽ നിങ്ങളെ യഥാർത്ഥ പെണ്ണാണ്. വേറെ ആരും സർട്ടിഫൈ ചെയ്യണമെന്നില്ല. ഇടപഴകുമ്പോഴാണ് സ്വഭാവം ശരിക്കും മനസ്സിലാവുക. ഒരു പരാതിയും ഹബീബിന്റെ പേരിൽ മഹദികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ 9 ഭാര്യമാരും വളരെ സൗഹാർദ്ദത്തോടുകൂടി, പിന്നെ മാനുഷികമായ ചില അസ്വാരസ്യങ്ങളൊക്കെ ചില ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അതൊക്കെ വളരെ സൈക്കോളജിക്കലായി മനഃശാസ്ത്രപരമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഉമ്മഹത്തുൽ മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, കാരണം ഭർത്താവല്ലേ. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് കടപ്പെട്ടിരിക്കുന്നതും ഭർത്താവിനോടാണ്, ഉമ്മയോടല്ല. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ, ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അവളുടെ ഉമ്മയോടല്ല, അവളുടെ ബാപ്പയോടല്ല, ഭർത്താവിന്റെ ഉമ്മയോടല്ല, ഭർത്താവിന്റെ ബാപ്പയോടല്ല, സ്വന്തം ഭർത്താവിനോടാണ്. ആ ഭർത്താവിനോടുള്ള പെരുമാറ്റവും ആ ഭർത്താവിനോടുള്ള സമീപനവുമാണ് പടച്ച റബ്ബ് നോക്കുന്നത്. ഒരു പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ 4 കാര്യങ്ങൾ മതിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 4 കാര്യങ്ങൾ?
ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ വസാമത്ത് ശഹറഹ വഹഫിലത്ത് ഫർജഹ വഅതാഅത്ത് ബഅലഹ ദഖലത്ത് ജന്നത റബ്ബിഹ. സഹോദരിമാരെ, ഇത് ചെവി തുറന്ന് കേൾക്കണേ നിങ്ങൾ. ഒരു പുരുഷന് സ്വർഗത്തിൽ കടക്കാൻ 100,000 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു പെണ്ണിന് സ്വർഗസ്ഥയാവാൻ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ. ഒരു പെണ്ണ് 5 നേരം കൃത്യമായി നിസ്കരിക്കുക. ഒന്ന്, വസാമത്ത് ശഹ്റഹ, വിശുദ്ധ റമളാന് കടന്നു വരുമ്പോ സമാഗതമാകുമ്പോ ശുദ്ധിയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുക. ശുദ്ധിയില്ലാത്ത സമയത്ത് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ അടുത്ത റമളാനിന്റെ മുമ്പേ അള്ളാഹു വിട്ടുക. ഇത് രണ്ടും അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട ബാധ്യതകളാണ്. ഇനി ബാക്കി 2 എണ്ണം കേട്ടുള്ളൂ. മൂന്നാമത്തത്, വഹഫിലത്തു ഫർജഹ, ലൈംഗിക ശുദ്ധിയോടുകൂടി ജീവിക്കുക. നാലാമത്തത്, വഅതാഅത്ത് ബഅലഹ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഈ 4 ക്വാളിറ്റി, ഇതാണ് ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. ഇത് 4 ഒരു പെണ്ണിലുണ്ടെങ്കിൽ ബാക്കി നന്മകളൊക്കെ അങ്ങോട്ട് വന്നോളും. ഈ 4 നന്മകൾ ഒരു പെണ്ണിൽ ഒത്തുചേർന്നാൽ ഇത് കൃത്യമായി ചെയ്യണം. നിസ്കാരത്തിന്റെ കാര്യമൊക്കെ ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. പ്രത്യേകിച്ച് അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത്, അശുദ്ധി ഉണ്ടായിട്ട് ശുദ്ധിയാകുന്ന സമയത്തൊക്കെ പാലിക്കേണ്ട അതുമായി ബന്ധപ്പെട്ട മസലകളൊക്കെ നമ്മൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. പലപ്പോഴും ആ ശുദ്ധിയില്ലാത്ത സമയം കഴിഞ്ഞിട്ട് പിന്നെ ശുദ്ധിയിലേക്ക് എത്തുമ്പോൾ പിന്നെ എന്താ പറയാ, അലസത കൂടിയിട്ട് നിസ്കാരങ്ങൾ ഖളാ ആക്കുന്ന അവസ്ഥയുണ്ടാവാൻ പാടില്ല. അസറിന്റെ സമയത്താണ് ശുദ്ധിയായതെങ്കിൽ അസറിന്റെ കൂടെ അസറിന്റെ സമയത്ത് കുളിച്ച് വൃത്തിയായി അസർ നിസ്കരിക്കുന്നതോടുകൂടി തൊട്ടുമുമ്പുള്ള ളുഹ്റു നിസ്കരിക്കണം. ഇഷാഇന്റെ സമയത്താണ് ശുദ്ധിയായതെങ്കിൽ ഇഷാഇന്റെ സമയത്ത് കുളിച്ച് വൃത്തിയായി ഇഷാ നിസ്കരിക്കുന്നതോടുകൂടെ തൊട്ടുമുമ്പുള്ള മഗ്രിബ് ഖളാ വിട്ടണം. ഈ മസലകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു നിസ്കാരം പോലും ഖളാ ആവാതെ. അള്ളാഹുവിന്റെ റസൂല് ഞാൻ മനസ്സിലാക്കുന്നത് വെറുതെ അല്ല അങ്ങനെ പറഞ്ഞത്. സഹോദരിമാർ പലപ്പോഴും പല നിസ്സാര കാര്യങ്ങളുടെ പേരിലും, എല്ലാവരെയും പറ്റിയല്ല ഞാൻ പറയുന്നത്, ചില സഹോദരിമാരെങ്കിലും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നിസ്കാരം ഖളാ ആക്കുന്നവരാണ്. ജോലി തിരക്കിന്റെ കാര്യം പറഞ്ഞിട്ട്, ഹോസ്പിറ്റൽ കേസിന്റെ കാര്യം പറഞ്ഞിട്ട്, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട്, സൽക്കാരത്തിന്റെ കാര്യം പറഞ്ഞിട്ട്, നോമ്പുതുറ സൽക്കാരവുമായി ബന്ധപ്പെട്ട് അല്ലേ, വീട്ടിൽ വലിയ വലിയ നോമ്പുതുറ സംഘടിപ്പിക്കും. എന്നാലോ മഗ്രിബ് ഖളാ ആയിരിക്കും, പിന്നെന്ത് നോമ്പുതുറയാണ്? ഞാൻ ഉദാഹരണം പറയാണ്. ഇങ്ങനെ നമ്മൾക്ക് കാരണമാണെന്ന് തോന്നുന്ന പല കാരണങ്ങളെ കൊണ്ടും, എന്നാൽ ഇസ്ലാമിലത് കാരണമല്ല. ഇസ്ലാമിൽ നിസ്കാരം ഖളാ ആക്കാൻ 2 കാരണമേ ഉള്ളൂ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അതെന്താണ്? 1 ഉറക്കമാണ്, 2 മറവിയാണ്. ഇതല്ലാത്ത ഒരു കാരണമല്ല നിസ്കാരം ഖളാ ആക്കാൻ. 2 കാരണങ്ങൾ മാത്രമാണ് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ളത്. 1 ഉറക്കം, അറിയാതെ ഉറങ്ങിപ്പോയി, കുറ്റക്കാരനല്ല, മറന്നുപോയി. കാരണം മനുഷ്യനാണ്, അൽ ഇൻസാൻ എന്ന പദം നിസിയാനിൽ നിന്നുണ്ടായതാണ് എന്നാണ് ഉലമ പറയുന്നത്. മറവി മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്, ചിലപ്പോഴൊക്കെ മറന്നു പോവാൻ സാധ്യതയുണ്ട്. അള്ളാഹു ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. അതേ സമയത്ത് നിസ്കാരം ഖളാ ആക്കാൻ കല്യാണം ഒരു കാരണമായി പറഞ്ഞിട്ടില്ല, ആഘോഷങ്ങൾ പറഞ്ഞിട്ടില്ല, ഹോസ്പിറ്റൽ കേസ് പറഞ്ഞിട്ടില്ല, നോമ്പുതുറ സൽക്കാരം പറഞ്ഞിട്ടില്ല, യാത്രകൾ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് അല്ലാഹു അതൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ കൃത്യമായി നിസ്കരിക്കുക. ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, 5 നേരം കൃത്യമായി നിസ്കരിക്കുക. പിന്നെയോ വസ്വാമത്ത് ശഹ്റഹ, പുരുഷന്മാരാകുമ്പോ റമദാൻ മാസം വരുമ്പോ 30 ദിവസം ഓട്ടോമാറ്റിക്കലി അങ്ങനെ നോമ്പെടുത്ത് അങ്ങ് പോയിക്കോളും. സ്ത്രീകളാകുമ്പോ ശുദ്ധിയില്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് നോമ്പ് ഹറാമാണ്. പക്ഷേ ഈ നോമ്പുകൾ അടുത്ത റമദാനിന്റെ മുമ്പേ നിർബന്ധമായും ഖളാ വിട്ടേണ്ടതുണ്ട്. അതിൽ നിസ്സംഗത കാണിക്കാൻ പാടില്ല. പലപ്പോഴും പലരും അതിൽ മടി കാണിക്കുന്നു, അങ്ങനെ വർഷങ്ങളോളം എന്താ പറയാ നീട്ടിക്കൊണ്ടു പോകുന്നു ഖളാ വിട്ടാൻ. അങ്ങനെ ഒരുപാട് ഖളാകൾ, നോമ്പുകൾ ഖളാ ഉള്ള സഹോദരിമാരുണ്ടെങ്കിൽ ഞാൻ വളരെ വിനയത്തോടെ പറയാണ്, വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. കൃത്യമായി നോമ്പെടുക്കുക.
പിന്നെയോ വഹഫിലത്തു ഫർജഹ, ലൈംഗിക ശുദ്ധിയോടുകൂടി ലോകത്ത് ജീവിക്കുക. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ശുദ്ധിയാണ് ലൈംഗിക ശുദ്ധി എന്ന് പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കട്ടെ. ലൈംഗിക ശുദ്ധി ഇല്ലാത്തവന് രക്ഷപ്പെടാൻ കഴിയില്ല. ലൈംഗിക ശുദ്ധി പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ രണ്ട് കാര്യമാണ് ദൗത്യമായി കൊടുത്തത്. ഒന്ന് തൗഹീദ് പഠിപ്പിക്കുക, രണ്ട് ലൈംഗിക ശുദ്ധി പഠിപ്പിക്കുക. വളരെ പ്രധാനമാണ് ലൈംഗിക ശുദ്ധി. അതിനെന്തു വേണം? ലൈംഗിക ശുദ്ധി ഉണ്ടാവണമെങ്കിൽ ആദ്യം കണ്ണിനെ സൂക്ഷിക്കണം. കണ്ണിനെ സൂക്ഷിക്കാതെ ലൈംഗിക ശുദ്ധി ഒരിക്കലും നേടിയെടുക്കാൻ കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടത്. നിങ്ങൾ മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് പറയണേ, യഗുല്ലൂ മിൻ അബ്സാരിഹിം, അവർ കണ്ണുകൾ ചിമ്മിക്കൊള്ളട്ടെ. അനാവശ്യങ്ങൾ കാണുമ്പോ, ഹറാമുകൾ കാണുമ്പോ, ഒരു അന്യ പെണ്ണിനെ കാണുമ്പോ നബിയേ, പുരുഷന്മാർ അവരുടെ കണ്ണുകൾ ചിമ്മിക്കൊള്ളട്ടെ. എന്നിട്ട് വയഹ്ഫദൂ ഫുറൂജഹും, ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കട്ടെ. കണ്ണിനെ സൂക്ഷിക്കാതെ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കാൻ കഴിയില്ലെന്നല്ലേ ഈ ഖുർആനിന്റെ ഭാഷ്യം, ഈ ആയത്തിന്റെ ഭാഷ്യം? ഇതേ ശൈലി സ്ത്രീകളോടും അല്ലാഹു ഉപയോഗിക്കുകയാണ്. കുല്ലിൽ മുഅ്മിനാത്തി, നബിയേ, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട് നിങ്ങൾ പറയണേ, യഗ്ലുളുന മിൻ അബ്സാരിഹിന്ന, അവരും കണ്ണുകൾ ചിമ്മിക്കൊള്ളട്ടെ. എന്നിട്ട് വയഹ്ഫദുന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗിക അവയവം അവർ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പൊ കണ്ണിനെ സൂക്ഷിക്കാത്ത ഒരു പെണ്ണിന് ലൈംഗിക ശുദ്ധി ഉണ്ടാവില്ല. കണ്ണുകൊണ്ട് വൃത്തികേടുകൾ കാണുന്നവർക്ക് ലൈംഗിക ശുദ്ധി ഉണ്ടാവില്ല. ലൈംഗിക ശുദ്ധി വേണോ? നിബന്ധനയാണ് കണ്ണിനെ സൂക്ഷിക്കണമെന്നത്. അതുകൊണ്ടാണ് ഹറാമുകളിലേക്ക് നോക്കുന്നതും ഹറാമുകൾ കാണുന്നതും വിശുദ്ധ ഇസ്ലാം വിലക്കിയത്. അനാവശ്യങ്ങളും അശ്ലീലങ്ങളും കാണുന്നത് ഇസ്ലാം എതിർക്കാൻ കാരണം ഇതാണ്. ലൈംഗിക ശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ശുദ്ധിയാണ്. ഒരു പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ മൂന്നാമത് അതുമതി. ലൈംഗിക ശുദ്ധിയോടുകൂടി ലോകത്ത് ജീവിക്കുക. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ലോകാവസാനവുമായി ബന്ധപ്പെട്ട് വ്യഭിചാരം വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്, ലോകാവസാനത്തിന്റെ അടയാളമാണ് ലൈംഗിക അരാജകത്വം. നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കും, ബലാത്സംഗങ്ങൾ കൂടും, ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കും. എന്താ ഒളിച്ചോട്ടങ്ങളിലൊക്കെ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ വ്യഭിചാരങ്ങളും വൃത്തികെട്ട പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളും ലോകത്ത് നടമാടുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത് സംഭവിച്ചാലോ? ഒരു നാട്ടിൽ, ഒരു ജനതയിൽ വ്യഭിചാരം വ്യാപകമായാൽ അവിടെ മരണത്തിന്റെ ഗ്രാഫ് ഉയരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത്. ലൈംഗിക ശുദ്ധി വളരെ പ്രധാനമാണ്. ലൈംഗിക ശുദ്ധിയോടെ ജീവിച്ചാൽ ഒരു പെണ്ണിന് സ്വർഗം ഉറപ്പാണ്. നാലാമത്തത് സ്വന്തം ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഇവിടെ നമ്മൾ കൃത്യമായി ചിന്തിക്കണം. നിസാരമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും വലിയ അപകടത്തിലേക്ക് നയിക്കപ്പെടുകയും സ്വർഗത്തിന്റെ പരിമളം പോലും വിലക്കപ്പെടുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നിപ്പോ ത്വലാഖിന്റെ ഗൗരവമൊക്കെ കുറഞ്ഞു. അനങ്ങിയ ത്വലാഖാണ്, മിണ്ടിയ ത്വലാഖാണ്. എന്തെങ്കിലും ചെറിയ നിസാരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പുരുഷന്മാർ അങ്ങോട്ട് ത്വലാഖ് ചൊല്ലുന്നു, പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ത്വലാഖിനെ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്കറിയോ, ഈ ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അനുവദിക്കപ്പെട്ട കാര്യം അത് ത്വലാഖാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്ന അബ്ഗല ഹലാലി ഇലല്ലാഹി അത്വലാഖ്. സംഭവം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, നിർബന്ധിത സാഹചര്യത്തിൽ ത്വലാഖ് അനുവദനീയമാണ്. പക്ഷെ അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ല, ഏറ്റവും വെറുപ്പാണ് ത്വലാഖ്.
ആ ത്വലാഖ് കൊണ്ടാണ് ഇന്ന് പലരും കളിക്കുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണ് അയ്യുമമ്രഅത്തിൻ സഅലത് സൗജഹ ത്വലാഖൻ ഫീ ഗൈരി മാ ബഅസ് ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്നാ. ഏതെങ്കിലും ഒരു പെണ്ണ് നിസാരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുമ്പോ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ എന്നെ ത്വലാഖ് ചൊല്ലിയേക്ക് എന്നെങ്ങാനും ഒരു പെണ്ണിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നാൽ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്നാ, അവൾ സ്വർഗത്തിൽ കടക്കൂല നല്ല റസൂൽ എന്ന് പറഞ്ഞത് എത്രയോ കോടാന കോടിക്കണക്കിന് വരുന്ന കിലോമീറ്ററുകൾ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ മനോഹരമായ സുഗന്ധം അതിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അത്തരം സ്ത്രീകൾക്ക് സാധിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുള്ള വിഷയമാണ്. പുരുഷന്മാരോട് ഞാൻ പറയുന്നു, ത്വലാഖ് കൊണ്ട് കളിക്കരുത്, ത്വലാഖ് കൊണ്ട് കളിക്കരുത്. നബി തങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യം, തമാശയും കാര്യമാണ് കാര്യവും കാര്യമാണ്. ഒരു പുരുഷൻ ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് തമാശക്ക് പറഞ്ഞു, തമാശക്ക് ത്വലാഖ് ചൊല്ലി, അത് ത്വലാഖായി സംഭവിക്കും. കാര്യത്തിൽ ത്വലാഖ് ചൊല്ലി എന്നാലും അത് ത്വലാഖാകും. ത്വലാഖ് കൊണ്ട് കളിക്കരുത്, ത്വലാഖ് തമാശക്ക് പറഞ്ഞാലും ത്വലാഖാണ്, ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞാലും തൊലാക്കാണ്. അങ്ങനെയാണ്, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ഷണ്ട കൂടിയിട്ട് ആ പ്രഷറിൽ അങ്ങ് പറഞ്ഞു പോകും. അരുത്, തൊലാക്ക് എന്നുള്ള വാക്ക് വായിൽ വന്നു പോകരുത്, വളരെ ശ്രദ്ധിക്കണം. ഇത് പൈശാചികമാണ്. ദേഷ്യമൊക്കെ പിടിക്കുമ്പോൾ വെറുതെ അല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയാൻ. ദേഷ്യം പിടിച്ചാൽ പിശാച് വല്ലാതെ കളിപ്പിക്കും നമ്മളെ. എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് ത്വലാഖ് ചൊല്ലിയിട്ട് ത്വലാഖ് ചൊല്ലുമ്പോ ത്വലാഖ് പോകും. അതിനുശേഷവും പിന്നെ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു. തനിച്ച ഹറാം, മുഴുവൻ ശാരീരിക ബന്ധങ്ങളും വ്യഭിചാരം. അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കരുതേ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറുപ്പക്കാരെ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, തമാശക്ക് വേണ്ടി ത്വലാഖ് ചൊല്ലിയാലും ത്വലാഖാണ്, ദേഷ്യം പിടിച്ചിട്ട് ത്വലാഖ് ചൊല്ലിയാലും ത്വലാഖാണ്, കാര്യത്തിൽ ത്വലാഖ് ചൊല്ലിയാലും ത്വലാഖ്. ത്വലാഖ് എന്നുള്ള വാക്ക് നമ്മുടെ നാവിൽ വരണ്ട. ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു വല്ലാത്ത വെറുപ്പുള്ള കാര്യമാണ്. പിന്നെ ഇപ്പൊ നാട്ടുകാർ അറിഞ്ഞു ഞാനിപ്പോ എന്താ കാട്ടുക എന്ന് പേടിച്ചിട്ട് പിന്നെ നാട്ടുകാർ അറിയിക്കാതെ ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? അതൊക്കെ നാളെ മഹ്ശരിലെത്തുമ്പോ വിചാരണ ചെയ്യപ്പെടൂലേ. ത്വലാഖായി പോയാൽ പിന്നെ അന്യ സ്ത്രീ പുരുഷന്മാരല്ലേ പിന്നെ ഒന്നിച്ച് കിടക്കാൻ പറ്റുമോ? ഒന്നിച്ച് കഴിയാൻ പറ്റുമോ? ഒന്നിച്ച് സഞ്ചരിക്കാൻ പറ്റുമോ? എത്ര വലിയ അബദ്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ത്വലാഖ് ചോദിക്കുന്ന ഒരവസ്ഥ ഒരു പെണ്ണിന്റെയും ജീവിതത്തിൽ ഉണ്ടാവരുത്. ത്വലാഖിനെ പറ്റി ചിന്തിക്കരുത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. തന്റെ ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ, എന്തെങ്കിലും മോശമായ സമീപനങ്ങൾ കണ്ടാൽ എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അവളെ ഉപദേശിക്കണമെന്നാണ്. എന്തെങ്കിലും വീക്ക്നെസ് കാണുമ്പോ അപ്പൊ തന്നെ ത്വലാഖ് ചൊല്ലല്ല വേണ്ടത്. അവൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണം, വാള് പറഞ്ഞു കൊടുക്കണം, ഉത്ബോധനം കൊടുക്കണം. എന്നിട്ടും അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ കിടപ്പറയിൽ വിട്ടു നിൽക്കണം. അതുപോലെ തന്നെ പരിക്കു പറ്റാതെ വേണമെങ്കിൽ നടിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതപ് പഠിപ്പിക്കാൻ. ഇതുകൊണ്ടൊന്നും ലെവലാകുന്നില്ലെങ്കിൽ രണ്ടുപേരുടെ കുടുംബത്തിൽ നിന്നും മധ്യസ്ഥന്മാരെ കൊണ്ടുവന്ന് മധ്യസ്ഥന്മാരെ ബന്ധപ്പെടുത്തി മധ്യസ്ഥ ചർച്ചകൾ നടക്കണം. അല്ലാതെ ആദ്യം തന്നെ ത്വലാഖല്ല, ദേഷ്യം പിടിക്കുമ്പോ ത്വലാഖല്ല. അതിന്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു നിലക്കും മുന്നോട്ട് പോവാൻ കഴിയില്ലെങ്കിൽ പിന്നെ നരകതുല്യമായ ജീവിതം നയിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. നല്ലൊരു ഭാവി രണ്ടുപേർക്കും വേണ്ടേ? ഒരു നിലക്കും മുന്നോട്ട് പോവാൻ കഴിയില്ലെങ്കിൽ നരകതുല്യമായ ജീവിതം നയിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. രണ്ടുപേർക്കും രണ്ടുപേരുടെ വഴി നോക്കാം. അങ്ങനെയുള്ള ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ത്വലാഖ് നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തരുത്. അങ്ങനെ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് അല്ലേ? ആണും പെണ്ണും
രണ്ട് തരം സ്വഭാവമാണ്, രണ്ട് ശരീരമാണ്, ഫിസിക്കലി മെന്റലി ഡിഫറെന്റ് ആണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ ഭാര്യയുടെ കൂടെ താമസിക്കുമ്പോ എപ്പോഴും എന്താ പറയാ, ഒരു ഒരു വക്രത സഹോദരിമാരിൽ കാണാൻ കഴിയും. അത് മുഴുവൻ നേരാക്കിയിട്ട് ജീവിക്കാണെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോണ കാര്യമല്ല. നീ അതിനെ നേരെയാക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും. അത് തൊലാഖിൽ കലാശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ആണ് ആണിന്റെ സ്വഭാവമല്ല പെണ്ണിൻ്റെത്, പെണ്ണിന്റെ സ്വഭാവമല്ല ആണിന്റെ. ഇതിനെ രണ്ടും കൂടെ ഒന്നാക്കാൻ ദുനിയാവിൽ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. ഇപ്പൊ പല ആൾക്കാരും അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആണിനെയും പെണ്ണിനെയും ഒന്നാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഖാലിഖായ റബ്ബ് രണ്ടും രണ്ടാക്കി പടച്ചത് ഇനി ഒന്നാക്കാൻ ദുനിയാവിൽ ആർക്ക് കഴിയ? എന്തേ ഖുർആൻ പറഞ്ഞത്? بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم في القرآن قال الله عز وجل الرجال പുരുഷന്മാരാണ് ഖവ്വാമൂന നിയന്ത്രിക്കേണ്ടത് അല നിസാ ഈ സ്ത്രീകളെ സ്ത്രീകൾ പുരുഷന്മാരെയല്ല നിയന്ത്രിക്കേണ്ടത് ഭർത്താക്കന്മാർ ഭാര്യമാരെ നിയന്ത്രിക്കണം ഭാര്യമാർ ഭർത്താക്കന്മാരെ നിയന്ത്രിക്കരുത് നിയന്ത്രണാധികാരം അള്ളാഹു കൊടുത്തത് ഭർത്താക്കൾക്കാണ് അത് അംഗീകരിക്കാൻ പെണ്ണുങ്ങൾ ബാധ്യസ്ഥരാണ് ഇത് അള്ളാന്റെ വാക്കാണ് നമ്മളെ പഠിച്ച റബ്ബിനറിയാം നമ്മുടെ വീക്ക്നെസ് എന്തുകൊണ്ട് പെണ്ണിനില്ലാത്ത പല പ്രത്യേകതകളും അള്ളാഹു പുരുഷന് കൊടുത്തിട്ടുണ്ട് കായിക ബലത്തിലും ബുദ്ധിവൈഭവത്തിലും അതുപോലെ തന്നെ ചുമതലകളിലും ശാരീരികമായും മാനസികമായും ഒരുപാട് വ്യതിരക്തത പടച്ച തമ്പുരാന് രണ്ടു പേർക്കും നൽകിയിട്ടുണ്ട് ഒരു ഒരു ലീഡറാവാനുള്ള ഒരു നേതാവാനുള്ള യോഗ്യത മുഴുവൻ അള്ളാഹു കൊടുത്തിരിക്കുന്നത് പുരുഷനാണ് ഇത് സ്ത്രീകൾ അംഗീകരിച്ചേ പറ്റൂ ഇത് സ്ത്രീകളോടുള്ള വിരോധം കൊണ്ടല്ല പടച്ച റബ്ബിനറിയാം പെണ്ണിന്റെ വീക്ക്നെസ് അതുകൊണ്ടാണ് ലോകത്ത് 124,000 അമ്പിയാക്കളെ അള്ള പറഞ്ഞതാണ് അവർ സ്വയം അമ്പിയാക്കളായതല്ലോ 124,000 അമ്പിയായിനെ പടച്ച തമ്പുരാൻ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോ അതിൽ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നബിമാരായി നബിയായി നിയോഗിച്ചില്ലല്ലോ 124,000 പ്രവാചകന്മാരിൽ പെണ്ണുണ്ടോ ഒരു നബിച്ചിയെ കാണാൻ കഴിയോ ഇല്ല എന്തേ നബിയാവാനുള്ള യോഗ്യത പുരുഷന് മാത്രമാണെന്ന് റബ്ബിനറിയാവുന്നത് കൊണ്ടാണ് പുരുഷന്മാരെ അള്ളാഹു പ്രവാചകന്മാരാക്കിയത് ഒറ്റ നബിച്ചിയെ പോലും അള്ളാഹു ലോകത്തേക്ക് നിയോഗിച്ചിട്ടില്ല ഇത് അംഗീകരിക്കാൻ സ്ത്രീകൾ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ സമ്പത്ത് ചെലവഴിക്കേണ്ടത് പുരുഷന്മാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഒരു ദാമ്പത്യ ജീവിതത്തിൽ സാമ്പത്തികമായ ചെലവ് മുഴുവൻ വഹിക്കേണ്ടത് പുരുഷനാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തേണ്ടത് പുരുഷനാണ് ഒരു ഭർത്താവിനെയും തീറ്റിപ്പോറ്റണമെന്ന് ഒരു ഭാര്യയോടും അള്ളാഹു പറഞ്ഞിട്ടില്ല എന്നാൽ ഭർത്താവിനോട് പറഞ്ഞു നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം നിർബന്ധമാണ് ഹഖാണ് നീ എപ്പോഴാണോ ഭർത്താവിനോട് പറയുകയാണ് നീ എപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നത് ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം ഭർത്താവ് എപ്പോഴാണോ വസ്ത്രം വാങ്ങുന്നത് അപ്പോൾ ഭാര്യക്കും വസ്ത്രം വാങ്ങണം എത്ര മനോഹരമായ സമീപനം ഒരു പെണ്ണിനോട് മല്ല പറഞ്ഞിട്ടില്ല എന്റെ ഭർത്താവിന് ഡ്രസ് വാങ്ങിക്കൊടുക്കണമെന്ന് നേരെ തിരിച്ചാ പറഞ്ഞത് സാമ്പത്തികമായ മുഴുവൻ ബാധ്യതയും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത് പുരുഷനാണ് ഇത് പുരുഷന്മാർ മനസ്സിലാക്കണം ചില വീടുകളിലൊക്കെ പുരുഷന്മാര് എന്താ പറയാ തീരെ ഉത്തരവാദിത്വ ബോധമില്ലാതെ പെരുമാറുന്നു എന്നിട്ട് എത്ര എത്ര വീടുകളിലാണ് പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ട് കുടുംബം പോറ്റുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ് ചെറുപ്പക്കാരെ ഇത് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്
ജോലിക്ക് പോവാനുള്ള കഴിവുണ്ട്, ജോലിക്ക് പോവാനുള്ള സാമർഥ്യമുണ്ട്, എന്നിട്ട് വീട്ടിൽ ഇരിക്ക, എന്നിട്ട് വീട്ടിലെ പെണ്ണ് പോയിട്ട് എന്താ പറയാ ജോലി ചെയ്തിട്ട് ഈ ഭർത്താവിനെ തീറ്റിപ്പോറ്റുക. ഇസ്ലാം അങ്ങനെ ഒരു നിയമം പാസാക്കിയിട്ടില്ല. ഇസ്ലാം പറയുന്നത് പുരുഷന്മാരാണ് ചെലവ് കൊടുക്കേണ്ടത്, പുരുഷന്മാരാണ് വീടുണ്ടാക്കാൻ മുൻകൈയെടുക്കേണ്ടത്. പല കുടുംബങ്ങളിലും പഠിച്ചവനെ ഭർത്താവിന് യാതൊരു ബോധമല്ല, എന്നിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ കരഞ്ഞു നടക്കുക. ഭർത്താവിന് ബോധമില്ല, വീടുണ്ടാക്കണമെന്ന് ബോധമില്ല, സ്ഥലം വാങ്ങണമെന്ന് ബോധമില്ല, വീടിന്റെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി പൂർത്തിയാക്കണമെന്ന് ബോധമില്ല. ഈ ബോധം പെണ്ണിനേക്കാളും വേണ്ടത് പുരുഷനല്ലേ? പുരുഷന്റെ ബാധ്യതയല്ലേ പെണ്ണിന് പാർപ്പിട സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത്? ഉത്തരവാദിത്വ ബോധമില്ലാതാവാൻ പറ്റുമോ? ചെറുപ്പക്കാരെ ഗൗരവത്തോടെ പറയാണ്, നമ്മുടെ സമയം വേസ്റ്റ് ആക്കരുത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കല്യാണം കഴിക്കേണ്ട സമയത്ത് കല്യാണം കഴിക്കുക, ജോലിക്ക് പോവേണ്ട സമയത്ത് ജോലിക്ക് പോവുക. ഒരു ദിവസം പോലും ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്, ഒരു സമയം പോലും നമ്മൾ വേസ്റ്റ് ആക്കരുത്. വളരെ നേരത്തെ തന്നെ വീട് വെക്കുക, വളരെ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക. പലപ്പോഴും സുബ്ഹാനല്ലാഹ്, നല്ല യൗവനത്തടിപ്പുള്ള ചോര തുടിപ്പുള്ള സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു പല ചെറുപ്പക്കാരും. ജോലി ചെയ്യാനുള്ള യോഗ്യതയും സാമർഥ്യവും ആരോഗ്യവും എല്ലാം ഉണ്ട്, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് പടച്ചിറപ്പേ 60 വയസ്സായിട്ടുണ്ട്, ഇന്ന് വരെ വീടായിട്ടില്ല. 70 വയസ്സായിട്ടുണ്ട്, ഇന്ന് വളെ മകളെ കെട്ടിച്ചതിന്റെ കടം തീർന്നിട്ടില്ല. സമയം ചെലവഴിക്കരുതേ, സമയം ആവശ്യമില്ലാതെ ചെലവഴിക്കരുതേ. മരിക്കുന്ന സമയത്ത് എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർത്തുകൊണ്ട് അല്ലാഹു എത്ര ആയുസ്സാണ് നമുക്ക് കണക്കാക്കിയതെന്ന് പറയാൻ കഴിയില്ല. പരമാവധി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ കണ്ണടക്കാൻ നമുക്ക് കഴിയണം. അള്ളാന്റെ റസൂൽ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ ഒരു പണിയും ബാക്കി ഉണ്ടായിരുന്നില്ല. മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ, ഒരു പണിയും ബാക്കി വെച്ചിട്ടില്ല. അസ്രായിൽ വന്നിട്ട് ചോദിച്ചു, റൂഹ് പിടിക്കാൻ വന്നതാണ്, സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കും അല്ലെങ്കിൽ തിരിച്ചു പോകുന്നു പറഞ്ഞു. ഇപ്പൊ പിടിച്ചോന്നാ പറഞ്ഞത്, എനിക്ക് എന്റെ റബ്ബിനെ കാണണം, അത്യുന്നതനായ കൂട്ടുകാരനെ കാണണം എന്ന് പറഞ്ഞ് മരണത്തിന് വേണ്ടി കിടന്നു കൊടുത്ത നേതാവാണ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഒരു സമയം വേസ്റ്റ് ആക്കിയിട്ടില്ല. ചെയ്യേണ്ട സമയങ്ങൾ അതാത് സമയത്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ നേരത്തെ കെട്ടിച്ചിട്ടുണ്ട്, എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചിട്ടുണ്ട്, സാമ്പത്തിക ബാധ്യതകൾ മുഴുവനും തീർത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതാത് സമയങ്ങളിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ പുരുഷന്മാർ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് ഒരു കടം പോലും നമുക്ക് ബാക്കിയുണ്ടാവരുത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുവേ, കടബാധ്യതയുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള സാഹചര്യങ്ങൾ നീ പെട്ടെന്ന് എളുപ്പമാക്കണേ റഹ്മാനേ. അപ്പൊ ബാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ പറഞ്ഞു, സ്വാഭാവികമായും ആണും പെണ്ണും രണ്ടും മൈൻഡാണ്, പണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഒരു പണക്കമല്ലാത്തൊരു ദാമ്പത്യ ജീവിതം ആരും സ്വപ്നം കാണണ്ട, കാരണം ആണും പെണ്ണും രണ്ടാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പണക്കങ്ങളുണ്ടാകും. ആ സമയത്ത് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതാണ് പ്രധാനം. അവിടെയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃകയാകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ പിണങ്ങി. ചരിത്രത്തിൽ കാണാം, ആയിഷ ബീവി ചെറിയ പ്രായമാണല്ലോ. നബി തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവിക്ക് 18 വയസ്സേ പ്രായമുള്ളൂ, ചെറിയ പ്രായമാണ്. പിണങ്ങി ആയിഷ ബീവി പിണങ്ങിയ റസൂലുള്ളാഹിക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം സത്യം ചെയ്യുന്ന സമയത്ത് കല്ലാവ റബ്ബി മുഹമ്മദിൻ എന്നാണ് ആയിഷ ബീവി സത്യം ചെയ്യുമ്പോൾ പറയുക. നബി തങ്ങളോട് നല്ല രീതിയിലാണെങ്കിൽ, എന്തെങ്കിലും പിണക്കോ കാര്യങ്ങളോ ഉണ്ടായാൽ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കും ആയിഷ ബീവി. കല്ലാവ റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബാണ് സത്യം. രണ്ട് റബ്ബും ഒന്ന് തന്നെയാണ്, പക്ഷെ എന്നാലും നബി തങ്ങളോടുള്ള ആ ഒരു എന്താ പറയാ, ഒന്ന് ഒന്ന് നബി തങ്ങളെ ഒന്ന് 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 വിഷമിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കുസൃതി കാണിക്കാൻ വേണ്ടി മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെയാണ് സത്യം ചെയ്യാറുള്ളത് നബി തങ്ങളോട് പിണങ്ങുമ്പോൾ. ഒരു ദിവസം പിണങ്ങി, നബി തങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ആയിഷ ബീവി മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന് വല്ലാത്ത വിഷമമായി, സങ്കടമായി. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, നീ എന്താ എന്നോട് മിണ്ടാത്തത്? ഗൗരവത്തിലാണ് സയ്യിദത്തുന ആയിഷ. അള്ളാഹുവിന്റെ ഹബീബിനാണെങ്കിലോ ഭാര്യമാരോട് വല്ലാത്ത ഇഷ്ടമാണ്.
എന്തെന്നില്ലാത്ത സ്നേഹമാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാര്യമാരെ സ്നേഹിച്ച ഭർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അർത്ഥശങ്കക്കടയില്ലാത്ത വിധം നമുക്ക് പറയാൻ കഴിയും, അത് മുഹമ്മദ് മുസ്തഫയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഭാര്യമാരെ സ്നേഹിച്ചതുപോലെ ദുനിയാവിൽ ഒരാളും ഭാര്യമാരെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരോട് വേറെ കല്യാണം കഴിക്കേണ്ട എന്ന് അള്ളാഹു പറയാൻ കാരണം. കാരണം നബി തങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ സ്നേഹം ഇനി ദുനിയാവിൽ ഒരു പുരുഷന് കൊടുക്കാൻ കഴിയൂല. അതിലും നല്ലത് ആ കിട്ടിയ സുഖം അത് ആലോചിച്ചുകൊണ്ട് മരണം വരെ കഴിഞ്ഞുകൂടലാണെന്ന് അള്ളാഹു മനസ്സിലാക്കി. അപ്പൊ എത്ര വലിയ സമീപനമായിരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വേദനിച്ചു. ആയിഷ ബീവിയുടെ ഉപ്പയെ വിളിച്ചുകൊണ്ടുവന്നു, അമ്മോശനെ വിളിച്ചുകൊണ്ടുവന്നു, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് ആയിഷ ബീവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ആയിഷയോട് പറഞ്ഞു, ആയിഷ ഉപ്പയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്താണോ അത് ഉപ്പ പരിഹരിക്കട്ടെ, ഉപ്പ മധ്യസ്ഥം പറയട്ടെ, എന്നെ പറ്റി എന്താ നിനക്ക് പറയാനുള്ളത് ഉപ്പനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ആയിഷ ബീവി അപ്പോഴും ഗൗരവത്തിലാണൊന്നും മിണ്ടുന്നില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ എന്നാ പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, നീ പറയുന്നില്ലെങ്കിൽ ഉപ്പയോട് പ്രശ്നം ഞാൻ അവതരിപ്പിച്ചോട്ടെ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ആയിഷയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, പറഞ്ഞോളൂ, പക്ഷേ ലാ തഖുൽ ഇല്ലാ ഹഖ, നിങ്ങൾ എന്നെ അവതരിപ്പിച്ചോളൂ വിഷയം, പക്ഷേ നുണ പറയാൻ പറ്റൂല, നുണ പറയരുത്, സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ആരോടാണ് ഈ പറയണത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലെന്ന് ശത്രുക്കൾ പോലും സർട്ടിഫൈ ചെയ്ത ലോകത്തിന്റെ നേതാവ്, സത്യസന്ധതയുടെ പ്രതീകം അൽ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് സ്വന്തം ഭാര്യ പറയണത് കളവ് പറയരുത്. ഇത് കേട്ടപാടെ സിദ്ദീഖുൽ അക്ബറിനെ ദേഷ്യം പിടിച്ചു. സ്വന്തം ഉപ്പാക്ക് ആയിഷ ബീവിയുടെ പിതാവിന് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചിട്ട് തന്റെ കമീസ് ഇങ്ങോട്ട് കയറ്റിയിട്ട് അടിക്കാൻ വേണ്ടി തുനിയുകയാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. യാ അദുവത നഫ്സിഹ അവ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലൽ ഹഖ്. ഓ ആത്മശത്രു, നീ എന്താ പറഞ്ഞത്? അല്ലാഹന്റെ റസൂലിനോട് കളവ് പറയരുതെന്നോ, അല്ലാഹന്റെ റസൂല് സത്യമല്ലാതെ പറയുമോ എന്ന് ചോദിച്ചിട്ട് തന്റെ മകളെ അടിക്കാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യോങ്ങിയപ്പോൾ, ശ്രദ്ധിക്കണേ, ലോകത്തിന്റെ മാതൃകായോഗ്യനായ ഭർത്താവ് മുഹമ്മദ് റസൂലുള്ളാഹി സിദ്ദീഖ് തങ്ങളെ പിടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, തൊടാൻ സമ്മതിക്കൂല, എന്റെ പെണ്ണുങ്ങളാണ്, തൊടാൻ സമ്മതിക്കൂല, എന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഇത് കണ്ടപാടെ ആയിഷ ബീവി ആനഖത്ത് റസൂലുള്ളാ, അള്ളാഹന്റെ റസൂലിനങ്ങ് അണച്ചു പിടിച്ചു, ആലിംഗനം ചെയ്തു, അങ്ങ് കരഞ്ഞുപോയി. അള്ളാഹന്റെ ഹബീബ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആയിഷ ഞാൻ ഇപ്പൊ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഉപ്പാന്റെ അടുത്ത് നിന്ന് അടി കിട്ടൂലായിരുന്നു ആയിഷ നിനക്ക് എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ. ഈ സംഭവത്തിന് ശേഷം മരണം വരെ ആയിഷ ബീവി നബി തങ്ങളോട് പിണങ്ങിയിട്ടില്ല. നബി തങ്ങളുടെ ശരിക്കുള്ള സ്നേഹം ആയിഷ ബീവിക്ക് അന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞു വന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ എങ്ങനെ പരിഹരിക്കണമെന്ന് അതിന്റെ മനഃശാസ്ത്രപരമായ സമീപനം നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് യാതൊരുവിധ വിരോധവും പിണക്കവും ഒന്നുമില്ലാതെ, കൂട്ടത്തിൽ ഞാൻ പറയാണ് പിണങ്ങലൊക്കെ സ്വാഭാവികമാണ്, ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പിണങ്ങലൊക്കെ സ്വാഭാവികമാണ്, പക്ഷേ 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണക്കം മുന്നോട്ട് പോകാൻ പാടില്ല. അതിൻ്റെ മുമ്പേ പിണക്കം തീർത്തോളണം. ആ കുടുംബത്തിൽ ബർക്കത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. ഭാര്യയും ഭർത്താവും അഥവാ പിണങ്ങിയാൽ 3 ദിവസത്തേക്കാൾ അപ്പുറം പിണക്കം നീണ്ടുപോകാൻ പാടില്ല. ആ കുടുംബത്തിൽ പിന്നെ ബർക്കത്ത് പ്രതീക്ഷിക്കേണ്ട. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മാസങ്ങളായി പിണങ്ങി നിൽക്കുന്ന ദമ്പതികളുണ്ട്, ആഴ്ചകളായി പിണങ്ങി നിൽക്കുന്ന ദമ്പതികളുണ്ട്. അതിനെപ്പറ്റി വിവരമില്ലാത്തത് കൊണ്ടാണ്, അതിന് ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കൊണ്ടും കൊടുത്തും അനുഭവിച്ചും ആസ്വദിച്ചുകൊണ്ടും മുന്നോട്ട് പോവുക. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, മരിക്കുന്ന സമയത്ത് ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ പൂർണ്ണമായ സംതൃപ്തി വാങ്ങി മരിക്കുക. ഭർത്താവാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഭാര്യയുടെ തൃപ്തിയോടുകൂടി ഭർത്താവും മരിക്കുക. പരസ്പരം പൊരുത്തപ്പെടിയിക്കുക. എന്തൊരു റാഹത്തുള്ള മരണമായിരിക്കും അത്.
മഹാനായ സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ മഹദിയായ ഫാത്തിമ ബീവി പൊരുത്തപ്പെടിച്ചു. 33-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീവി ലോകത്തോട് വിട പറയുന്നത്. ആ വഫാത്തിന്റെ തൊട്ടു മുമ്പ് അലിയാരെ വിളിച്ചിട്ട് പറയാണ്, അലിയാര് തങ്ങളെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, ഞാൻ ഉപ്പാനെ കാണാൻ പോവാണ്, എന്തെങ്കിലും മരുതായ്മകൾ നിങ്ങൾ വിചാരിച്ച പോലെ ഖിദ്മത്ത് ചെയ്യാനോ നിങ്ങൾ വിചാരിച്ചതുപോലെ സ്നേഹം തരാനോ ഒരു പക്ഷേ ഈ സാധുവായ ഫാത്തിമക്ക് കഴിഞ്ഞിട്ടുണ്ടാകൂല, എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ അലി ബിൻ അബി താലിബ് പൊട്ടിക്കരയുകയാണ്. ഫാത്തിമ, നീ എന്നെയല്ല പൊരുത്തപ്പെടിയിക്കേണ്ടത്, ഞാൻ നിന്നെയാണ്. അള്ളാന്റെ ഹബീബി, എത്ര പ്രതീക്ഷയോടെയാണ് നീ നിന്നെ എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നത്, എത്ര പ്രതീക്ഷയോടെയാണ് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. പക്ഷേ എന്റെ കൂടെ ജീവിച്ചപ്പോ എത്രയാ നീ പട്ടിണി കടന്നത് ആയിഷ, എത്രയാണ് നീ വെള്ളമില്ല, എത്രയാണ് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടത് ആയിഷ. അള്ളാഹുവിന്റെ ഹബീബ് പലപ്പോഴും ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വീടിന്റെ ഏതെങ്കിലും മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടാകും. എന്നിട്ടും ഫാത്തിമക്ക് യാതൊരുവിധ എന്താ പറയാ പ്രയാസമില്ല ഭർത്താവിനോട്, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അലി ബിൻ അബി ത്വാലിബ് പറയാണ്, ഞാൻ നിന്നെയാ പൊരുത്തപ്പെടിയിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് നാളെ എത്തുമ്പോ ഉപ്പയോട് നാളെ മഹ്ശറി നിന്നെ പറ്റി പരാതി പറയരുത് ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ പൊരുത്തപ്പെടിക്കുക. എന്തൊരു മരണമായിരുന്നു അതൊക്കെ. മരിക്കുന്ന സമയത്ത് പരസ്പരം പൊരുത്തത്തോടുകൂടി മരിച്ചാല് രണ്ടു പേർക്കും സ്വർഗത്ത് കടക്കാൻ കഴിയും. മഹാനായ ഷെയ്ഖുന ആനക്കര കോയക്കുട്ടി ഉസ്താദ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിനന്ദനായ നേതാവായിരുന്നു, പ്രസിഡന്റായിരുന്നു, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞത്, നമ്മൾ കുറെ കാലായില്ലേ ജീവിക്കുന്നു, എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞിട്ട് ഭാര്യയെ പൊരുത്തപ്പെടിച്ചിട്ടാണ് ആനക്കര കോയക്കുട്ടി ഉസ്താദ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അതിനൊന്നും ഒരു മടി നമ്മൾ കാണിക്കണ്ട. എല്ലാം പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, കയർത്ത് സംസാരിച്ചിട്ടുണ്ടാകും, പിണക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. ഒന്നും മഹ്ശറയിലേക്ക് മാറ്റിവെക്കരുത്, എല്ലാം ഇവിടുന്ന് തീർത്തിട്ട് വേണം പോവാൻ. കാരണം ഈ ദാമ്പത്യം ദുനിയാവിൽ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. പലരും അങ്ങനെയാ മനസ്സിലാക്കിയത്, ദുനിയാവ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവട്ടെ. അല്ല, മരണത്തോടുകൂടി തൽക്കാലം രണ്ടുപേരും വിട്ടുപിരിയും. ഖബറിൽ രണ്ടുപേരും രണ്ടുപേരുടെയും ഖബറുകളില. ഭാര്യ ഭാര്യയുടെ ഖബറിലാണ്, ഭർത്താവ് ഭർത്താവിന്റെ ഖബറില. കുറെ കാലം ഖബറിൽ കടന്നിട്ട് ഖിയാമത്ത് നാള് സംഭവിച്ചിട്ട് മഹ്ശർ സംഭവിച്ച് വിചാരണ കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗ നരകങ്ങൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലെ ദമ്പതികളെയാണ് സ്വർഗത്തിലും ദമ്പതികളായി തിരഞ്ഞെടുക്കുന്നത്. ഈ ലോകത്തെ എന്റെ ഭാര്യയാണ് നാളെ പരലോകത്തെന്റെ ഭാര്യ, ഈ ലോകത്ത് നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് നാളെ സ്വർഗലോകത്ത് നിങ്ങളുടെ ഭർത്താവ്. തൽക്കാലം മരണത്തോടുകൂടി ജസ്റ്റ് ഒന്ന് വിട്ടുനിൽക്കുന്നു എന്ന് മാത്രം, വീണ്ടും നമ്മൾ സംഗമിക്കുന്നുണ്ട്. എവിടെ? നാളെ സ്വർഗത്തിൽ. ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോ ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോ ഇത് സ്വർഗത്തിലേക്കുള്ള ബന്ധമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. മഹദിയായ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ കടന്നുറങ്ങുകയാണ് ഒരു ദിവസം മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുകയാണ്, ഉറങ്ങിപ്പോയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് കണ്ണുനീർത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നു. എവിടെ നിന്നാണ് വരുന്നത്? മഹദിയായ സയ്യിദത്തുന ആയിഷ ബീവിയുടെ കണ്ണീർ കണങ്ങളാണ് കവിളിലൂടെ ചാലിട്ടൊഴുകി മടിയിൽ കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട പ്രിയതമനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ കൊലിച്ചിറങ്ങുകയാണ്. നബി തങ്ങൾ കണ്ണും തുറന്നു നോക്കിയപ്പോ ആയിഷ ബീവി ഇരുന്ന് കരയാണ്. നബി തങ്ങൾ ചോദിച്ചു, മാ യുബിക്കിയ ആയിഷ, എന്തിനാണ് ആയിഷ കരയണത് എന്ന് ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വല്ലാതെ നമ്മളെ ചിന്തിപ്പിക്കുന്ന മറുപടിയാണ്. ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ദക്കർതുൽ ആഖിറ, ആഖിറം ഓർത്തിട്ട് കരഞ്ഞതാണ്. ഇന്ന് എന്റെ മടിയിൽ കിടക്കാൻ നിങ്ങളുണ്ട്, നാളെ ഇതേപോലെ സ്വർഗത്തിൽ എന്റെ മടിയിൽ നിങ്ങൾ കിടക്കുക നബിയേ. അതാലോചിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണെന്ന് സയ്യിദത്തുന ആയിഷ 18 വയസ്സാണ് നിബിത്തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ ബീവിക്ക്. ആ ചെറിയ പ്രായത്തിലാണ് ഈ ഉഹർവിയായ ബോധം. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ
നമുക്ക് 18 കഴിഞ്ഞ് 60 വയസ്സ് എത്തിയാലും ഈ ബോധം ഉണ്ടാകുന്നുണ്ടോ? എന്റെ ഭർത്താവിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ കഴിയേണ്ടതാ, എന്റെ ഭാര്യയുടെ കൂടെ നാളെ സ്വർഗത്തിൽ കഴിയേണ്ടതാ. ഹൂറല്ലീങ്ങൾ സ്വർഗത്തിലുണ്ട്, പക്ഷേ ഹൂറല്ലീങ്ങളെക്കാളും സുന്ദരികൾ ദുനിയാവിൽ നിന്ന് പോകുന്ന സഹോദരിമാരാണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ഹൂറല്ലീങ്ങളെ സൗന്ദര്യം പറയാൻ തന്നെ നമുക്ക് മണിക്കൂറുകൾ തികയില്ല. അത്രയും സൗന്ദര്യത്തിന്റെ പ്രതീകങ്ങളാണ് ഹൂറല്ലീങ്ങൾ. ഹൂറല്ലീങ്ങളുടെ മുൻപല്ല് കണ്ടിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം പോലും അമ്പരന്നിട്ടുണ്ട് എന്നാണ്. അതിനേക്കാളും വലിയ സൗന്ദര്യമാണ് ദുനിയാവ് നിന്ന് അങ്ങോട്ട് പോകുന്ന സഹോദരിമാർ. കാരണം ഹൂറല്ലീങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അള്ളാഹു പടച്ചു വെച്ചതാണ് ഇവിടെ. എന്നാൽ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ട് നേടിയെടുത്തതാണ് സ്വർഗം. അവർക്കാണ് കൂടുതൽ സൗന്ദര്യമുണ്ടാവുക. ഇവിടെ ഭർത്താവ് സൗന്ദര്യമല്ല, ഭാര്യ സൗന്ദര്യം എന്നുള്ള പരാതിയൊക്കെ പഠിച്ചു സ്വർഗത്തിൽ നിന്ന് തീർത്തു തന്നോളൂ. അവിടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒന്നിച്ച് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടാവണം, അവിടെ ഒന്നിച്ച് ജീവിക്കുമെന്ന ബോധമുണ്ടാവണം. വിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്ത് എത്രയാ നമ്മൾ ഈ കാലത്തിനടക്ക് ഓതിയത്! എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന സൂറത്തല്ലേ യാസീൻ സൂറ? എന്താണ് അതിൽ അല്ലാഹു പറഞ്ഞത്? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ഹും സത്യവിശ്വാസികളും വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തണലുകളിൽ അലൽ അറായികി ചാരുകസേരകളിൽ മുത്തകിഊൻ ചാരി ഇരുന്ന് കൊണ്ട് സല്ലപിക്കുന്നവരാണ്. വലഹും ഫീഹാ മാ യദ്ദഊൻ, എന്താണോ സ്വർഗത്തിൽ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് കിട്ടും. ഓ എന്തൊരു അവതരണമാണ്! സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും ചാരുകസേരയിൽ മരത്തണലുകളിൽ ഇരുന്നിട്ട് സല്ലപിക്കും. പാർക്കാണ് ഓർമ്മ വരുന്നത്, ദുനിയാവിലെ പാർക്കുകൾ അല്ലേ? ആ സംവിധാനം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നാളെ പരലോകത്ത് സ്വർഗത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മൾ അങ്ങോട്ട് എത്തിച്ചു തരട്ടെ. അള്ളാഹു നമ്മളെയും നമ്മളെ ഇണകളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഇവിടുത്തത് 10-60 കൊല്ലല്ലേ അല്ലെ? ഇവിടുന്ന് ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞാലും ഇപ്പം നമുക്കറിയാലോ, പ്രത്യേകിച്ച് ഈ ഗൾഫുകാരാണ് പല സഹോദരങ്ങളും. ഇവിടുന്ന് ഇപ്പം എത്രയാണ് ഒന്നിച്ച് കൂടെ ജീവിക്കാൻ കഴിയുന്നത്? എത്ര തുച്ഛമായ കാലഘട്ടമാണ് ഒന്നിച്ച് ഭാര്യയും ഭർത്താവും കഴിഞ്ഞുകൂടുന്നത്! കാരണം ഇവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. സ്വർഗത്തിൽ അങ്ങനെയല്ല, സ്വർഗത്തിൽ സല്ലപിക്കുകയല്ലാതെ വേറെ പണിയില്ല. അവിടെ ജോലിക്ക് പോകണോ? അവിടെ ജീവിക്കാൻ വേണ്ടി നട്ടോട്ടോടണോ? അവിടെ വീടുണ്ടാക്കാൻ വേണ്ടി നട്ടോട്ടോടണോ? ഇല്ലല്ലോ, അതൊക്കെ ദുനിയാവിലല്ലേ ഉള്ളോ. സ്വർഗത്തിൽ സല്ലാപം മാത്രമാണ്, പ്രേമ കൊട്ടാരമാണ് സ്വർഗമെന്ന് പറയുന്നത്, സ്നേഹ കൊട്ടാരമാണ് സ്വർഗമെന്ന് പറയുന്നത്. അത് എത്ര കാലം ഈ ദുനിയാവിലെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട് മുഴുവനും നമ്മൾ ആകെ കുറഞ്ഞ കാലത്തിന് വേണ്ടിയിട്ട് ഈ കഷ്ടപ്പെടുന്നത്. എന്നാൽ സ്വർഗമോ? ഖാലിദീന ഫീഹാ അബദാ, കാലാകാലം. എത്ര കാലം? ഇല്ല, അവസാനമില്ല. ആ കാലാകാലവും സ്വർഗത്തിൽ ഇണകളുടെ കൂടെ, ഹൂറല്ലീങ്ങളുടെ കൂടെ, ഭർത്താക്കന്മാരോടെ സല്ലപിച്ച് ശൃംഗരിച്ച് സുഖിച്ച് മതിച്ച് കാലാകാലവും ജീവിക്കാൻ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അവസരം തരും. മുഅ്മിനീങ്ങൾക്ക് മാത്രം അള്ളാഹു ആ മുഅ്മിനീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂട്ടത്തിൽ. ഞാൻ ഒരു കാര്യം പറയുന്നു, നമ്മുടെ എല്ലാ കാര്യങ്ങളും ആഖിറവുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. ആഖിറത്തെ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര ഉന്നതമായ അധികാര കസേരകളിലെത്തിയാലും നമ്മൾ ആഖിറം മറക്കരുത്, അള്ളാഹുവിനെ മറക്കരുത്, ദീനിനെ കൊച്ചാക്കരുത്. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ് പലരുടെയും സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. നമ്മളെ നാട്ടിൽ മതസൗഹാർദ്ദമൊക്കെ ആവശ്യമാണ്. ഇവിടെ മതസൗഹാർദ്ദം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ കേരളത്തിന്റെ ഭൂമിക, ഈ കേരളത്തിന്റെ പഴക്കമുണ്ട് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന്. മുസ്ലിമീങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ അവർക്ക് ആദ്യമായി ഇളനീർ കൊടുത്ത് സ്വീകരിച്ചത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ്, അമുസ്ലിം സഹോദരങ്ങളാ. എന്നിട്ട് അത് മുതൽ ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തോളോട് തോളൊരുമ്മി ഏകോദര സഹോദരങ്ങളെ പോലെ വളരെ മനോഹരമായി ജീവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആദർശം ആരും അടിയറവിച്ചിട്ടില്ല.
മതത്തെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറഞ്ഞിട്ടില്ല. മതസൗഹാർദ്ദം കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളും മതത്തിന്റെ ആദർശത്തെ മറ്റുള്ളവരുടെ പണയം വെച്ചിട്ടില്ല. ആരുടെയെങ്കിലും കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും അമുസ്ലിമീങ്ങളോ അവരുടെ ആദർശം പണയം വെച്ചിട്ടില്ല. മഹാനായ മമ്പുറന്തങ്ങളും കോന്തുനായരും ഒന്നിച്ചു നീങ്ങിയ നാടാണ് കേരളത്തിന്റെ നാട്. അന്നും സൗഹൃദമുണ്ട്, ഇന്നോ നിലയോ തുടങ്ങിയതല്ല ഈ സൗഹൃദം. അതുപോലെ തന്നെ മങ്ങാട്ടച്ചനും കുഞ്ഞായിന് മുസ്ലിയാരും രണ്ടുപേരും, കുഞ്ഞായിന് മുസ്ലിയാർ എന്ന് പറയുന്നത് ഒരു മതപണ്ഡിതനാണ്, ഇസ്ലാമിക പണ്ഡിതനായ മഹാനായ കുഞ്ഞായിന് മുസ്ലിയാരും അമുസ്ലിമായ മങ്ങാട്ടച്ചനും മരിക്കുന്നത് വരെ തോളോട് തോളുരുമി ജീവിച്ചു. രണ്ടുപേരും രണ്ടു മതത്തിന്റെ വക്താക്കളായി അല്ലേ. അവർ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളാണ്. പക്ഷെ ഇന്ന് ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് മതത്തെ തള്ളിപ്പറഞ്ഞാലേ എല്ലാം ശരിയാണെന്നും എല്ലാവരും സ്വർഗത്തിലാണെന്നും എല്ലാ മതങ്ങളും സത്യമാണെന്നും ഒക്കെ എന്നൊക്കെ പറഞ്ഞാലേ ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകൂ എന്ന് ചിലരൊക്കെ ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഗൗരവത്തോടെ പറയുന്നു, അത് വല്ലാത്ത ഗൗരവമുള്ള വാക്കാണ്, പറയാൻ പാടില്ലാത്ത വാക്കാണ്. ഒരു മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്, ഇദ്ദത്തു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ മതങ്ങളും പൊള്ളയാണ് എന്ന് പറയുക. ഈ ദുനിയാവിലെ എല്ലാ മതങ്ങളും പൊള്ളയാണെന്ന് പറയാൻ പറ്റൂല. കാരണം കൂട്ടത്തിൽ ഇസ്ലാം ഉണ്ട്, ഇസ്ലാം അതിൽ പെടുന്നുണ്ട്. ഇസ്ലാമിനെയും ഇസ്ലാമിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ മതവും പൊള്ളയാണെന്നും വ്യാജമാണെന്നും പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോവാൻ അത് കാരണമാണ്. എല്ലാ മതക്കാരും സ്വർഗത്തിലാണ്, എല്ലാ മതവും സത്യമാണ്, സർവമത സത്യവാദം ദിദ്ധത്തിലേക്ക് നയിക്കുന്ന അപകടം പിടിച്ച വാദമാണത്. അത് ആരോട് ദേഷ്യം പിടിച്ചിട്ടായാലും കുഴപ്പമില്ല, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും ആരുടെ കയ്യടി വാങ്ങാനാണെങ്കിലും അത് വല്ലാത്ത ഗൗരവം നിറഞ്ഞ വാക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പുതിയൊരു ട്രെൻഡാണത്, വിദ്യാഭ്യാസം കൂടുന്തോറും മതത്തെ നിരാകരിക്കുക, അധികാരങ്ങളൊക്കെ കിട്ടുമ്പോ മതത്തെ നിരസിക്കുക. മതനിരാശത്തിന്റെ ഈ വളരെ ഗൗരവതരമായ ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിനെ നമ്മൾ ഒരിക്കലും തന്നെ നശിപ്പിക്കരുത്. നമ്മുടെ വിശ്വാസം ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിന് പ്രസക്തിയുണ്ടോ? എല്ലാ മതക്കാരും സ്വർഗത്തിലാണ്. അവരൊക്കെ ചിലരൊക്കെ പറയുന്നത് എന്താ പറയാ, സുഹൃതങ്ങൾ ഉണ്ടായാ മതി എന്നാണ്. വിശ്വാസമൊന്നും പ്രധാനമല്ല, സുഹൃതങ്ങൾ ഉണ്ടായാ മതി. അങ്ങനെയാണോ ഇസ്ലാമിന്റെ വാദം? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാതുൽ ഫിർദൗസി നുസുലാ. ഇന്നല്ലദീന ആമനു, തീർച്ചയായും ഈമാനുള്ളവർ എന്നിട്ട് വഅമിലു സ്വാലിഹാത്തി, സുഹൃതങ്ങൾ ചെയ്തവർ, ലഹും ജന്നാതുൽ ഫിർദൗസി, അവർക്കാണ് സ്വർഗം. അമലുകൾ മാത്രം ഉണ്ടായാ പോരാ, നല്ല സ്വഭാവം മാത്രം ഉണ്ടായാ പോരാ, സുഹൃത്തുക്കൾ മാത്രം ചെയ്താ പോരാ, സ്വർഗത്തിൽ കടക്കാനുള്ള ബേസിക് ക്വാളിറ്റി ഈമാനാണ്. ഈമാൻ ഉണ്ടാവണമെങ്കിൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കണം. എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി, ആരോടെങ്കിലും ഉള്ള ദേശത്തിന് വേണ്ടി ഇസ്ലാമിലെ മനോഹരമായ ആദർശത്തെ പണയം വെക്കരുത്. നമ്മൾ മതത്തെ വലിച്ചെറിയരുത്, മതത്തെ നിസാരമാക്കരുത്, മതത്തെ നമ്മൾ കൊച്ചാക്കി കാണിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹിദായത്ത് മരണം വരെ നിലനിർത്തിയിട്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.